5000 വർഷം മുമ്പ് ഈ കഥ ആരംഭിക്കുന്നു. ഇതാ ഒരു തേര് ഓടിപ്പോകുന്നു. നാല് വെള്ളം കുതിരകളെ കൂടിയ ഒരു സ്വർണ്ണ തേര്. ആ തേർത്തട്ട് നിൽക്കുന്നു അതിസുന്ദരനായ ഒരു മധ്യവയസ്കൻ. അയാൾ അസ്ത്രം തൊടുത്ത് നിൽക്കുക. പാഞ്ഞു പോകുന്ന തേർത്തട്ട് നിൽക്കുന്ന മനുഷ്യൻ അസ്ത്രം തൊടുത്ത് വിട്ടു കഴിഞ്ഞു. പക്ഷേ അസ്ത്രം ലക്ഷ്യത്തിൽ കൊണ്ടില്ല. ആ മാൻകൂട്ടം എടുത്താറ്റിച്ചാടി. അയാൾ താഴെ ഇറങ്ങി. അയാൾ നദിയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു കൈക്കുമ്പോൾ വെള്ളമെടുത്ത് മുഖത്ത് കുടഞ്ഞു. എന്നിട്ട് വിളിക്കുന്നു, പ്രിയ ഗംഗ ഹൃദയേശ്വരി. ശാന്തനു, ശാന്തനു. ആരും ആളെ പേരിട്ട് വിളിക്കുന്നു, ആളിനെ കാണുന്നില്ല. ശാന്തനു, എങ്ങോട്ട്? ഞാൻ ഇവിടെ നിൽക്കുന്നു. ശാന്തനു, അത് ആ പച്ചിലപ്പടപ്പിൽ നടക്കുന്ന ഇറങ്ങി വരുന്ന ഒരു വനദേവത, ഒരു അപ്സര കന്യക. അവൾ വിളിക്കുന്നു പിന്നെയും, ഇങ്ങോട്ട് വരൂ ശാന്തനു, ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരൂ. എന്താ, മനസ്സിലായില്ലേ? എന്നെ മനസ്സിലായില്ലേ? മറന്നുപോയോ? ആ മറന്നു കാണും, 30 വർഷമായില്ലേ. ഞാൻ ഗംഗ. അയാൾ ഓടിച്ചെന്നോടെ കരം ഗ്രഹിച്ചു. ഗംഗേ, നീ തന്നെയോ? നീ കുറച്ചുകൂടെ ചെറുപ്പമായോ? അന്നത്തേക്കാൾ സുന്ദരിയായിരിക്കും. ഗംഗേ, നീ എവിടെയായിരുന്നു 30 വർഷം? ഞാൻ നിന്നെ തേടി പലപ്പോഴും വന്നിട്ടുണ്ട്, എവിടെയായിരുന്നു നീ? ശരിയാണ്, ഇവർ രണ്ടുപേരും 30 വർഷം മുമ്പ് ഇവിടെ വെച്ച് കണ്ടുമുട്ടിയതാണ്, ഗംഗയും ശാന്തനുവും. അന്ന് ശാന്തനു നായാട്ടിന് വന്നതാണ്, യാദൃച്ഛമായിട്ടുള്ള കണ്ടുമുട്ടി. അന്ന് അവൾ നദിയിലിറങ്ങി മുങ്ങി കുളിച്ച് ആ മണത്തിട്ട് നിന്ന് മുടിഞ്ഞിക്കിരുന്നു. ശാന്തനു തേരുന്നിറങ്ങി പതുക്കെ അടുത്തിരുന്നു. അവൾ മാറുന്നില്ല. മാറുന്നില്ലെന്ന് മാത്രമല്ല, ഒരു വല്ലാത്ത നോട്ടം, ക്ഷണിക്കുന്ന നോട്ടം. അയാൾ അവളെ കൈക്ക് പിടിച്ചു. അവളെ കൈ തട്ടിയിട്ട് ഒരു ഓട്ടം. അഴകൊഴുകും പെൺമണിയെ കണ്ടവനി വനരംഗ പരവശനായി, കൺമുനയാലേ നിവർന്നു പെണ്ണി കാമോദീപകമംഗങ്ങൾ, കാമോദീപകമംഗങ്ങൾ. അയാൾ അവിടെ ചുമലിൽ കൈവച്ചു. അവൾ പ്രതിഷേധിക്കുന്നില്ല. അയാൾ അവിടെ കാറുകൂന്തൽ മാടി ഒതുക്കി. അവൾ കുതിരി മാറുന്നില്ല. നീ ആരാണ്? അയാൾ വീണ്ടും ചോദിച്ചു, ആരാണ് നീ? എന്തിനിവിടെ നിൽക്കുന്നു? അങ്ങാരാണ്? അത് പറയും, പിന്നെ ഞാൻ പറയാം. ഞാൻ ശാന്തനു മഹാരാജാവ്, ഹസ്തിനപുരമാണുള്ള ചക്രവർത്തി. പെട്ടെന്ന് അവൾ കൈകൂപ്പി. മംഗളശീല മഹീപ്രദേ ഞാൻ, ഗംഗാ കന്യക അറിയില്ലേ? മംഗളശീല മഹീപ്രദേ ഞാൻ, ഗംഗാ കന്യക അറിയില്ലേ? ഓ ഗംഗ, നീ ആരുടെ മകൾ? എന്റെ അച്ഛനാ ആ വടക്ക് നിൽക്കുന്നുണ്ടോ? വടക്കൊരാള് നിൽക്കുന്ന ആകാശമുട്ട് വെള്ള തലപ്പാവും കിട്ടി, ഹിമവാൻ. ഓ, നീ ഹിമവാന്റെ മകളാണ്? അതെ. എന്റെ അനിയത്തി അറിയോ? ശ്രീ പാർവതി, ശ്രീ ശങ്കരന്റെ ഇഷ്ടപ്രാണേശ്വരി ശ്രീ പാർവതി. അവളുടെ ബന്ധുക്കളൊക്കെ വലിയ ആൾക്കാരാണ്. അതറിഞ്ഞപ്പോ അദ്ദേഹം ചോദിച്ചു, നീ വരുന്നോ? എവിടെ? എന്റെ കൂടെ ഹസ്തിനപുരത്തിലേക്ക്, കൊട്ടാരത്തിലേക്ക്, എന്റെ പെട്ടമീഷിയാവാൻ. പത്നിയായിടാം പക്ഷേ മന്നവാ, പാടില്ലെന്നെ നിയന്ത്രിക്കാൻ, എന്നിഷ്ടം പോൽ ചെയ്യും ചെയ്തികൾ, മന്നവനിഷ്ടമാകരുതേ. ഇല്ല പെണ്ണെ, നിന്റെ ഇഷ്ടം എന്റെ ഇഷ്ടം, പിന്നെ നിന്റെ ഇഷ്ടം എന്റെ ഇഷ്ടം. ഇപ്പോഴെങ്ങനെ പറയും? ആണുങ്ങളാ, കാര്യം കഴിയുമ്പോൾ സ്വഭാവം മാറും. ഇല്ല പെണ്ണെ, നിന്റെ ഇഷ്ടം എന്റെ ഇഷ്ടം എങ്കിൽ അപ്രിയമോതുകിലോ ദേവാ ഞാൻ അക്ഷണമങ്ങയെ വേർപിരിയും, അക്ഷണമങ്ങയെ വേർപിരിയും. മംഗളശീല മഹീപതേ ഞാൻ, ഗംഗാ കന്യക അറിയില്ലേ? സമ്മതിച്ചു വ്യവസ്ഥയൊക്കെ, എല്ലാം സമ്മതിച്ചു. നീ തേർക്കർ. ശാന്തനു ഗംഗയുടെ കൈക്ക് പിടിച്ച് തേരുകെറ്റി ഞാൻ ഓടിച്ചു പോന്നു. ഹസ്തിനപുരിയിലെത്തി. 1 വർഷം കഴിഞ്ഞു ഗംഗ പ്രസവിച്ചു. കൃത്യമായിട്ട് 1 വർഷം കഴിഞ്ഞപ്പോ പ്രസവിച്ചു. ഒരു വിട്ടുവീഴ്ചയും കാണിച്ചില്ല. ഒരു കുട്ടിയെ പ്രസവിച്ചു, നല്ലൊരാൺകുട്ടി. അവളാ കുഞ്ഞിനെ തുണിയിൽ പൊതിഞ്ഞെടുത്ത് മാറോട് ചേർത്ത് പതുക്കെ അങ്ങ് ഇറങ്ങി. ശാന്തനു കൂടെ ചെന്നു. ഗംഗേ,
എവിടെ പോകുന്നു? അവളങ്ങ് പോവുക കുഞ്ഞിനെയും കൊണ്ട്. ഗംഗേ, അവളാ നദീതടത്തിലെത്തി. ഗംഗ എന്തെടുക്കുന്നു? അവളാ നദീതടത്തിലിരുന്നു, ആ കുഞ്ഞിനെ വെള്ളത്തിൽ താഴ്ത്തി പിടിക്കുന്നു. ഗംഗ, അവളാ കുഞ്ഞിനെ വെള്ളത്തിൽ താഴ്ത്തി പിടിച്ചത് ശ്വാസം മുട്ടിച്ചും കൊന്നു. കുഞ്ഞിന്റെ രണ്ടു കാലിൽ ചേർത്ത് പിടിച്ച് തലകേട്ട് ഉയർത്തിയെടുത്തു. അതിനെ ആ നദിയുടെ നടുക്കയത്തിലേക്ക് ഒരേ. എന്നിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഓട്ടം കൊട്ടാരത്തിലേക്ക്. പാപം ശാന്തനും ശ്വാസം അടച്ച് നിൽക്കുകയാണ്. അപ്രിയമോതുകിലോ ദേവായ അക്ഷണമങ്ങയെ അക്ഷണമങ്ങയെരിയും. എല്ലാം സമ്മതിച്ചല്ലേ, വ്യവസ്ഥ എല്ലാം സമ്മതിച്ചു കൊടുത്തില്ലേ, സഹിച്ചു, ശ്വാസമടക്കി സഹിച്ചു. ആറു വർഷം കൂടി കഴിഞ്ഞു. ഓരോ വർഷവും അവൾ ഓരോ കുഞ്ഞിനെ പ്രസവിച്ചു. പിന്നെ പക്ഷേ ആറു കുഞ്ഞിനെയും ആദ്യത്തെ കുഞ്ഞിനെ ചെയ്തപോലെ നദിയിൽ ശ്വാസം പൊട്ടിച്ചു കൊന്നു. നോക്കണേ, ഒരു തള്ള ചെയ്ത മഹാപാതകം. പക്ഷെ എട്ടാമത്തെ കുഞ്ഞിനും കൂടെ ഇറങ്ങിയപ്പോൾ ശാന്തനു വിളിച്ചു, ഗംഗേ എവിടെ പോന്നു? എനിക്ക് തോന്നിയത് പോന്നു, എന്റെ ഇഷ്ടം പോലെ ഓരോന്ന് ചെയ്യും. സമ്മതിച്ചില്ലേ, എല്ലാം സമ്മതിച്ചിട്ടില്ലേ? നിന്റെ ഇഷ്ടം മഹാപാപി, മതിയായില്ലേ നിന്റെ ഇഷ്ടം? ഈ കുഞ്ഞിനെ ഏഴെണ്ണത്തിന് നീ വെള്ളത്തിൽ താഴ്ത്തി കൊന്നു. ഈ കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല, സമ്മതിക്കില്ല, സമ്മതിക്കില്ലേ? ഇല്ല. ഗംഗേ നിൽക്കൂ. അവൾ മറ്റൊരു വഴിക്ക് ഓടുന്നു. അവളെ പിന്നെ കണ്ടില്ല. ആ കാട്ടിൽ എവിടെ വെച്ചെന്ന് പറഞ്ഞു. 30 വർഷം കഴിഞ്ഞു. പിന്നിപ്പോ കാണുക ഗംഗേ, 30 വർഷം 30 നിമിഷം പോലെ കഴിഞ്ഞു പോയി. നീ എവിടെയായിരുന്നു ഇത്രയും കാലം? മുഖസ്തുതി പറയല്ല ഞാൻ, നീ അന്നത്തെക്കാൾ ചെറുപ്പമായിരിക്കുന്നു, സുന്ദരിയായിരിക്കും. ഗംഗേ, എൻ്റെ മകനെവിടെ? നീ കൊല്ലാതെ കൊണ്ടുപോയ മകൻ? അവനെ ഞാൻ കൊന്നില്ല, വളർത്തി പഠിപ്പിച്ചു, എല്ലാം പഠിപ്പിച്ചു, വേദങ്ങളും ശാസ്ത്രങ്ങളും അസ്ത്രവിദ്യ എല്ലാം പഠിപ്പിച്ചു. അവനെവിടെ? എനിക്കൊന്ന് കാണാൻ, വിളിക്കാം, നിൽക്കൂ, ഇപ്പൊ വിളിക്കാം. ദേവപ്രദാ, ഇറങ്ങി വരുന്നൊരു ദേവപ്രദൻ കാട്ടിനകത്തുന്നു. ഒരു ഗന്ധർവകുമാരൻ ഇതാ നിൽക്കുന്നു അങ്ങയുടെ മകൻ ദേവപ്രദൻ. അങ്ങിവനെ ഗംഗാദത്തൻ എന്ന് വിളിച്ചാൽ മതി, ഗംഗ നൽകിയ മകൻ. മോനെ, ഇതാ ശാന്തനു മഹാരാജാവ്, നിന്റെ അച്ഛനാ. ചെല്ല്, തേൽക്കറിക്കോ, പൊയ്ക്കോ ഹസ്തിനപുരത്തിലേക്ക്. ഗംഗ വരുന്നില്ലേ? ഇല്ല, എന്റെ ജോലി തീർന്നു. അവളെ പിന്നെ കണ്ടില്ല. ഗംഗാദത്തിനെയും വിളിച്ചുകൊണ്ട് ശാന്തനു കൊട്ടാരത്തിലെത്തി. 4 വർഷം കഴിഞ്ഞു. ശാന്തനും ഗംഗാദത്തിനെയും കൊണ്ട് പോയിട്ട് 4 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇപ്പോഴും അദ്ദേഹം പോകുന്നുണ്ട് നായാട്ടിന്. ഇപ്പോഴദ്ദേഹം പോകുന്നത് യമുനാ തീരത്തോടാണ്. ഒരു ദിവസം അങ്ങനെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് തോന്നി നല്ലൊരു വാസന അടിക്കുന്നു, നല്ലൊരു മണം, ഹരം പിടിപ്പിക്കുന്ന വാസന, ലഹരി പിടിപ്പിക്കുന്ന വാസന. അദ്ദേഹം ഇങ്ങനെ വാസന പിടിച്ചു പിടിച്ചു പോയി. അങ്ങനെ തേടി ചെന്നപ്പോ യമുനാ തീരത്തിൽ വഞ്ചി അടുത്ത് കിടക്കുന്ന വഞ്ചിയുടെ അമരത്തിരിക്കുന്ന ഒരു അമര സുന്ദരി. അവളിൽ നിന്നാണ് ഈ വാസന പ്രസരിക്കുന്നത്. അതെ, അടുത്തെന്ന് ചോദിച്ചു, പെണ്ണെ നീ ഏതാ? അവൾ കൈകോപ്പി, ദാശരാജന്റെ കന്യകഞാൻ. ഏത്? ദാശരാജന്റെ കന്യകഞാൻ. ഇത് കൽപ്പനയാൽ യമുന നദിയിൽ കടത്തു തോണിയിലക്കരയിക്കരെ കടത്തലാണൻ കുലം തൊഴിൽ ദാശരാജൻ കന്യകഞാൻ. എന്താ നിന്റെ പേര്? സത്യവതി. നല്ല പേരല്ലോ. ഗന്ധവതി എന്ന് വിളിക്കും. ആ പേരാണ് നിനക്ക് യോജിച്ചത്. നിനക്ക് എവിടുന്ന് കിട്ടിയ സുഗന്ധം? അത് ഒരു സന്യാസി എനിക്ക് വരുന്നത്. ഏത് സന്യാസി? പെട്ടെന്ന് അവൾ വഞ്ചി നിറങ്ങി, അവൾ ഓടിക്കളഞ്ഞു. നിൽക്കൂ. അവൾ വീട്ടിൽ കയറി വാതിലടച്ചു. ഈ സുഗന്ധിനിക്ക് സുഗന്ധം കിട്ടിയ കഥ സുപ്രസിദ്ധമാണ്. ഇവളുടെ അച്ഛൻ ദാശരാജാവ് കടത്തുകാരനായിരുന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് പെണ്ണ് അച്ഛന് കഞ്ഞിയും കൊണ്ടുവന്നു. അച്ഛൻ വള്ളം പിടിച്ച് കരിക്കോട്ട് വെച്ചു, മരത്തണൽ മാറിയിരുന്നു, കഞ്ഞി കുടിക്കുന്നു, മകൾ ഒഴിച്ചു കൊടുക്കുന്നു. അപ്പൊ കേൾക്കാം ഒരു ശബ്ദം, ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. വരുന്നൊരു സന്യാസി പാളസാറ്, തടി മീശയും തലയുടെ പുറകത്ത് പ്ലഗ്,
പൂണൂല്. ഒരു കയ്യിൽ യോഗതണ്ട്, മറ്റേ കയ്യിൽ കമണ്ടലും. ഉദയം ചെന്ന് വഞ്ചിയുടെ നടുപ്പടിയിലങ്ങിരുന്ന് ചുറ്റും കണ്ണോടിക്കുന്നു. വള്ളം തൊടയാൻ ആളില്ല എന്നുള്ള ഗൗരവത്തിലാണ് നോട്ടം. ആ മരച്ചുവട്ട് നിൽക്കുന്നൊരു പെണ്ണ്, പെണ്ണിനെ കണ്ടപ്പോൾ മോളെ ദേഹത്തെ അക്കരെ കൊണ്ടുവിട്, ദിവ്യനാണെന്ന് തോന്നുന്നു, വേഗം അക്കരെ കൊണ്ടുവിട്, അച്ഛൻ കഞ്ഞു കുടിക്കട്ടെ. അവൾ ഓടിച്ചത് വങ്കായം എടുത്തു, വള്ളം തള്ളി, വെള്ളത്തിൽ കയറി കാഞ്ഞു തുഴഞ്ഞു, വള്ളം ഇളകി, ഓള ഇളകി, പെണ്ണിന്റെ ശരീരം ഇളകി. അപ്പോഴുണ്ട് നടുപ്പടിയിൽ നിന്ന് സന്യാസി പെണ്ണിന്റെ തൊട്ടടുത്തു വന്ന് അവിടെ ചുമലിൽ കൈവച്ചു. സന്യാസി നടുപ്പടി പോയിരുന്നു, സന്യാസി നാണമില്ലേ? എന്തിനു നാണിക്കുന്ന ഓളെ, എന്തിനു നാണിക്കുന്ന ഓളെ, നല്ല കാര്യമായല്ലോ. കരയ്ക്കു നിൽപ്പോർ കണ്ടാൽ കുറച്ചിലല്ലേ മാമുനി, കരയ്ക്കു നിൽപ്പോർ കണ്ടാൽ കുറച്ചിലല്ലേ മാമുനി. ഇല്ല മോളെ, ആരും കാണില്ല. മഹർഷിവഞ്ചൻ മൂടൽ മഞ്ഞ തിരുയർത്തി തിരുവരത്തി, മഹർഷിവഞ്ചൻ മൂടൽ മഞ്ഞ തിരുയർത്തി തിരുവരത്തി. അയ്യോ മഹർഷേ, ചതിക്കല്ലേ? പെട്ടെന്നാണ് കൂറിയിട്ടുണ്ടായത്. ചതിക്കല്ലേ സന്യാസി, ചതിക്കല്ലേ? കന്യകയാണ് ഞാൻ മഹർഷേ, കന്യകയാണ് ഞാൻ, കന്യകത്വം നഷ്ടമായ നശിച്ചു ഞാൻ, നശിച്ചു ഞാൻ. ഇല്ല മോളെ, നിന്റെ കന്യകത്വത്തിന് നഷ്ടവുമില്ല. കന്യയെ തന്നെ നീ വാഴും എന്റെ ഇംഗിതം, ധന്യമായി തീർക്കലും ഖിന്നയാ വേണ്ട. ചോദിക്കൂ നീയിട്ടവരം മത്സ്യഗന്ധിനി, ചോദിക്കൂ നീയിട്ടവരം മത്സ്യഗന്ധിനി. ചോദിക്കൂ ഞാൻ എന്റെ മയ്യിൽ നിത്യസുഗന്ധം, സ്വാമി നിത്യസുഗന്ധം. പെട്ടെന്നാണ് പെണ്ണ് ആള് മാറിയത്. ഗന്ധവതിയായി മീൻമണമാർന്നോൾ പരാശര സ്വാമി, ഗന്ധവതിയെ സ്വന്തമാക്കി പിറന്നു വ്യാസമുനി, പിറന്നു വ്യാസമുനി, പിറന്നു വ്യാസമുനി, പിറന്നു വ്യാസമുനി. ആ വൻഷി ഒരു ദ്വീപിലെടുക്കുന്നു, ഗന്ധവതി ദ്വീപിലിറങ്ങുന്നു. വീര്യവാൻ യമുനാ ദ്വീപിൽ പരാശര്യൻ ജനിച്ചുതേ. പരാശരന് മകൻ പരാശര്യൻ ജനിച്ചു കഴിഞ്ഞു. ദ്വീപിൽ വയ്ക്കുകയാൽ ബാലൻ വൈബായനുമായിതേ. ഒരു കറുത്ത കുട്ടി ജനിച്ചു, കറുത്തവനായതുകൊണ്ട് കൃഷ്ണൻ എന്ന് പേര്. ദ്വീപിൽ ജനിച്ചവനായതുകൊണ്ട് ദ്വൈപായനൻ, കൃഷ്ണദ്വൈപായനൻ സമം വ്യാസൻ. വ്യാസൻ ജനിച്ചു, വ്യാസന്റെ ശരിയായ പേര് കൃഷ്ണദ്വൈപായനൻ എന്നാണല്ലോ. ഇക്കാര്യം ഒരു പെണ്ണിന് ഒരു പുരുഷന്റെ മുഖത്ത് നോക്കി പച്ചയായിട്ട് പറയാൻ പറ്റുമോ? അതാണ് അവൾ ഓടിക്കളഞ്ഞത്. പക്ഷെ ശാന്തന വീട്ടിൽ അദ്ദേഹം കൂടെ ചെന്നു. ദാശരാജാവുണ്ടോ? മൂപ്പലാൻ ഇറങ്ങി വന്നു തൊഴുകയോടെ. ആരാണെന്നാ മനസ്സിലായില്ല? ഞാൻ ശാന്തന മഹാരാജാവ്. പൊന്നുതമ്പുരാനെ, അടിയന്റെ കുപ്പപ്പാട്ടിലോട്ടൊക്കെ ഇറങ്ങി വന്നത് എന്താ? ഇരുന്നാട്ടെ. ഇല്ല, ഇരിക്കാൻ സമയമില്ല. വന്ന കാര്യം പറയാം. നിങ്ങളെ മകൾ സത്യവതിയെ എനിക്ക് വിവാഹം ചെയ്തു തരണം. പൊന്നുതമ്പുരാനെ, അടിയൻ ഭാഗ്യവാനാണല്ലോ, ഭാഗ്യവാനാണല്ലോ. അവളെ വിളിച്ചോണ്ടങ്ങ് പോയാട്ടെ. പിന്നെ വിവാഹമല്ലേ, ഒരു ചെറിയ വ്യവസ്ഥയൊക്കെ ഉണ്ടാക്കിയാ കൊള്ളാം. അങ്ങക്ക് അവൾ ജനിക്കുന്ന മകൻ കിരീടാവകാശമായിരിക്കണം. ശാന്തന് എഴുന്നേറ്റൊരു പോക്ക്. പൊന്നമ്പുരാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തു പറയാനാണ്? സത്യവതി തനിക്ക് ജനിക്കുന്ന മകൻ കിരീടാവകാശമായിരിക്കണം. അവിടെ കൊട്ടാരത്ത് നിൽക്കുന്നതിലെ വേറെ ഒരു കിരീടാവകാശി ഗംഗാദത്തൻ, അവനിങ്ങനെ കൂടെ കൂടെ കിരീടം തലവെച്ച് കണ്ണാടി നോക്കുന്നുണ്ട്. തനിക്ക് ഇണക്കമുണ്ടോ, ഇണക്കമുണ്ടോ എന്ന്. എന്ന് പറഞ്ഞാൽ ഒരു സുന്ദരി പെണ്ണിന് വേണ്ടി തന്റെ രാജ്യം കളഞ്ഞു കുളിക്കാൻ ശാന്തനു തയ്യാറില്ലെന്നർത്ഥം. പക്ഷേ ഈ സുന്ദരി പെണ്ണി, സുഗന്ധിനി പെണ്ണ്, അദ്ദേഹത്തിന് മനസ്സിലൊരു ഉടക്കായി, വല്ലാത്ത ഉടക്ക്. ഊണില്ല, ഉറക്കമില്ല, മിണ്ടാട്ടമില്ല. അച്ഛന്റെ ഭാവഭേദം കണ്ടപ്പോ ഗംഗാദത്തൻ ചോദിച്ചു, അച്ഛൻ എന്താ ഒരു മൗനം? അനിത്യം ലോകമെന്നോർത്തിട്ട് അനുശോചിപ്പനുണ്ണി ഞാൻ, എങ്ങാനും നീ വിപത്താർന്നാൽ ഇങ്ങാകെ തീർന്നു നീ കുലം. മോനെ, ഒരു മകനുള്ളതും മക്കളില്ലാത്തതും തുല്യമാ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചുമായി വംശം കുറ്റിയറ്റില്ലേ, അതോർത്താണ് എനിക്ക് ദുഃഖം. ഗംഗാദത്തൻ കാര്യമൊക്കെ മനസ്സിലാക്കി. പിന്നെ ഗംഗാദത്തൻ പോയത് ദാശരാജാവിന്റെ അടുത്തേക്കാണ്. ദാശരാജാവേ, നിങ്ങളും എന്റെ അച്ഛനോട്ടുള്ള സംഭാഷണ വിഷയമൊക്കെ ഞാൻ അറിഞ്ഞു. നിങ്ങൾ പറഞ്ഞ വ്യവസ്ഥ അനുസരിച്ച് ആ വിവാഹം നടത്താൻ ഞങ്ങൾ തയ്യാർ. എന്റെ അച്ഛന് സത്യോദീപ്യ ജനിക്കുന്ന മകൻ കിരീടാവകാശി ആയിരിക്കും. ഞാൻ
രാജ്യത്വം വിട്ടൊഴിയുന്നു. ഞാൻ അവകാശ തർക്കത്തിന് പോവില്ല. കുഞ്ഞ് കുഞ്ഞ് ആണന്തമുള്ളവനാ, ഇരുന്നാട്ടെ. കുഞ്ഞിന് രാജ്യത്വം വേണ്ട, പക്ഷേ കുഞ്ഞ് കല്യാണം കഴിക്കും. കല്യാണം കഴിച്ചാൽ കുട്ടികളുണ്ടാവും, ആ കുട്ടികളും സത്യവിധ കുഞ്ഞുങ്ങൾക്ക് വഴക്കുണ്ടാവും, ആകെ അലക്ഷണ്ടാവും. ഇല്ലേ? ഇല്ല, ഞാൻ അതിനും പോംവഴി കണ്ടിട്ടുണ്ട്. ഞാൻ ജീവിതകാലം അത്രയും നിത്യം ബ്രഹ്മചാരിയായിരിക്കും, നിത്യം ബ്രഹ്മചാരിയായിരിക്കും. ആകാശങ്ങളിൽ മേഘങ്ങൾ ഗർജിച്ചു, ഭീഷ്മർ ഭീഷ്മർ ഭീഷ്മർ. പുഷ്പവൃഷ്ടി ഉണ്ടായെന്നാണ് പറയുന്നത്. ഭീഷ്മമായ പ്രതിജ്ഞ എടുത്തവൻ ഭീഷ്മർ. അദ്ദേഹം അവിവാഹിതനായിട്ട് കഴിയുന്നല്ല പറഞ്ഞത്, നിത്യം ബ്രഹ്മചാരിയായിരിക്കും. ഗംഗാതത്തിനകത്തി എന്നും അമ്മയെ വിളിക്കുന്നു. അമ്മേ തേരിൽ രാജധാനി സത്യവതിയാമ്മയെ നേടാൻ സത്യം ചെയ്തു വേണ്ടി ഞാൻ സത്യം ചെയ്തു വേണ്ടി അമ്മേ തേരിൽ രാജധാനി. സത്യവതിയെ കിട്ടിയപ്പോഴേക്ക് ശാന്തനുവിന് സന്തോഷമായി. മോനെ, നിനക്ക് ഞാൻ എന്താണ് ഒരു പ്രത്യുപകാരം ചെയ്യാം. ഞാൻ നിനക്കൊരു വരം തരാം. ഗംഗാദത്ത, മരണം ഒരു കാലത്ത് നിന്നെ പിടികൂടുകില്ല. നീ ആഗ്രഹിക്കുമ്പോൾ മാത്രമേ മരണം നിന്നെ സമീപിക്കുള്ളൂ. അച്ഛനും മകനും സന്തോഷമായി. വന്ന് സത്യവതി അമ്മയുടെ മുമ്പിൽ നിൽക്കുന്നു. നമ്മൾ ഇദ്ദേഹത്തെ കണ്ടുപിരിഞ്ഞത് യമുനാദ്വീപിൽ വെച്ചാണ്. അമ്മേ, അമ്മയ്ക്ക് എന്നെ കാണണം തോന്നുന്ന നിമിഷം വന്നേക്കാം, ഇതാ വന്നിരിക്കുന്നു. അമ്മ എന്തിനാണ് എന്നെ കാണണമെന്ന് ആഗ്രഹിച്ചത്? മോനെ, വ്യാസ, ഇത് നീ തന്നെയാണോ? ഇതെന്ത് പ്രാകൃതപ്പെട്ട വേഷം! ഞാൻ നിന്നെ കാണണമെന്ന് ആഗ്രഹിച്ച എന്തിനാണ് ഞാൻ പറഞ്ഞോ? നീ ദിവ്യദൃഷ്ടിയല്ലേ, ജ്ഞാനദൃഷ്ടിയല്ലേ, നിനക്കെല്ലാം അറിയാമല്ലോ. കുഞ്ഞെ, ശാന്തനു മഹാരാജാവ് എന്നെ കല്യാണം കഴിച്ചു ഇവിടെ കൊണ്ടുവന്നു. രണ്ട് കുട്ടികളുണ്ടായി, ചിത്രാംഗതനും വിചിത്രവീര്യനും. ചിത്രാംഗതൻ പ്രായമായി, കിരീടധാരണം കഴിഞ്ഞ് രാജാവായി. ആ ഇടയ്ക്കായിരുന്നു ശാന്തനു മഹാരാജ ഞങ്ങളെല്ലാം വിട്ടുപിരിഞ്ഞു പോയത്. ചിത്രാംഗതൻ കൂണം കൂടെ നായാട്ടിന് പോകും അവൻ്റെ അച്ഛനെ പോലെ. ഒരു ദിവസം പോയിട്ട് തിരിച്ചു വന്നില്ല. ഞങ്ങൾ അന്വേഷിച്ചു വന്നപ്പോ അറിഞ്ഞത് വേറെ ഒരു ചിത്രാംഗതൻ, ഒരു ഗന്ധർവൻ ചിത്രാംഗതൻ അവനെ തല്ലിക്കൊന്നു കളഞ്ഞു. ആ ചിത്രാംഗതം പറയുന്ന ലോകത്തൊരു ചിത്രാംഗതം മതിയെന്ന. വിചിത്രവീര്യൻ രാജാവായി. വിചിത്രവീര്യൻ രാജാവ് ഇടയ്ക്കായിരുന്നു കാശിരാജാവിന്റെ മക്കളുടെ സ്വയംവരം. മൂന്ന് പെൺപിള്ളേർ ഒരുപോലെ പ്രായമായി നിൽക്കുന്നു കാശിരാജാവിന്. അംബ, അംബിക, അംബാലിക, മൂന്നിന്റെ സ്വയംവരം ഒന്നിച്ചു. പക്ഷെ ഇവിടെ അറിയിച്ചില്ല, അത്രമിനെ വിളിച്ചില്ല. കാര്യമുണ്ടല്ലോ, ശാന്തനു മഹാരാജാവ് എന്നെ കല്യാണം കഴിച്ചല്ലേ, ഈ മുക്കോത്തിപ്പെട്ടെ കല്യാണം കഴിച്ചല്ലേ, അവരുടെ സമുദായത്തിൽപ്പെട്ട സത്യവതിയെ. അതുകൊണ്ടായിരിക്കാം അത്തിനപുരത്തിന് ഈ ഭ്രഷ്ട്. പക്ഷേ ഭീഷ്മർ പോയി, ചെന്നു വേറെ അറിയണമല്ലോ. ആ സമ്മേളന പന്തൽ, ആ സ്വയംവര പന്തൽ നിറച്ചങ്ങനെ ഇരിക്കുന്ന നിരന്നിരിക്കുന്ന രാജാക്കന്മാർ, അവരെല്ലാം കൂടെ അദ്ദേഹത്തെ കളിയാക്കി ചെറുപ്പക്കാർ. അല്ല, കിളവിന് വന്നിരിക്കുകയാണോ? സ്വയംവരത്തിന് വയസ്സ് കാലത്ത് നരച്ച താടിക്കാരനും കണ്ട് വന്നിരിക്കുകയാണോ? അദ്ദേഹം തിരിക്കുന്നു ചോദിച്ചു. ആർക്കാണ് ആ സൂചിക്കാത്തത്? ഭീഷ്മർ വന്നത് സ്വയംവരത്തിന് അല്ല, നീയൊക്കെ സ്വയംവരം ചേരിക്കുന്ന പെമ്പിളാരില്ലേ മൂന്നെണ്ണം, അതിന് മുന്നേ ഞാനിപ്പം പാലിച്ചു തേനിക്കറ്റം കൊണ്ടുപോകും, ചുണയുള്ളവൻ തടഞ്ഞോണം. അദ്ദേഹം പറഞ്ഞ പോലെ ചെയ്തു. പക്ഷെ ആരും വേണ്ടിയില്ല, ഒരക്ഷരം വേണ്ടിയില്ല, കമാന്തരക്ഷം വേണ്ടിയില്ല, പേടിച്ച്. പക്ഷെ വഴിക്ക് വെച്ചൊരുത്തൻ തടഞ്ഞു, സാല്ലു രാജാവ്. നിൽക്കണം അവിടെ. ഭീഷ്മരും സാല്ലും തമ്മിൽ അടിയായി. സാല്ലിനെ അടിച്ച് തറപറ്റിച്ചിട്ട് ഭീഷ്മരിഞ്ഞു പോകും. വാ കൊണ്ട് നിർത്തിയിരിക്കുന്ന മൂന്ന് പെമ്പിള്ളാരൻ, അംബ, അംബിക, അംബാലിക. വിചിത്രവീര്യ, ജുവാനിയ, ഇതാ ഞാൻ പോയി കൊണ്ടുവന്നു. നീ പോയാൽ കിട്ടില്ല, അതായത് ഇവരെ മൂന്നുപേരെ ഞാൻ പോയി കൊണ്ടുവന്നു. അംബ കരച്ചിലോട് കരച്ചില്ല. എന്താ വേണേ, എന്തിനു കരയുന്നു? ഞാൻ സാല്ലു രാജാവിൽ അനിരക്തയാ, അതാ അദ്ദേഹം ഒന്ന് തടഞ്ഞു യുദ്ധം ഉണ്ടായത്. ഞാൻ അദ്ദേഹത്തെ മനസ്സാ ഭരിച്ചോളാം, എന്നെ തിരിച്ചുവിടണം. കൊണ്ടുവന്ന പേരിൽ തന്നെ അദ്ദേഹം അംബയെ തിരിച്ചുവിട്ടു. തിരികെ ചെന്നപ്പോ സാല്ലുവൻ സ്വീകരിക്കുവോ? നീ ബോഡി ഭീഷ്മരുടെ കൂടെ, അവനല്ലേ നിന്റെ കൈക്ക് വിളിച്ച് നേരിക്കറ്റ് കൊണ്ടുപോയത്. വയ്ക്കോ. അമ്പ തിരിച്ചുവിടെ വന്നു. ഭീഷ്മരോട് പറഞ്ഞു കല്യാണം കഴിക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, കുഞ്ഞെ, എനിക്കൊരു പ്രതിജ്ഞയുണ്ട്. ഞാൻ അവിവാഹിതനായിരിക്കും, നിത്യം ബ്രഹ്മചാരിയായിരിക്കും. നീ പറ്റോ എവിടെങ്കിലും പോയി രക്ഷപ്പെട്ടോ. അമ്പ വഴിയാധാരമായി. അമ്പ വഴിയാധാരമായി. അവസാനം അവൾ ആത്മഹത്യ ചെയ്യായിരുന്നു. തീ കൂട്ടി തീ ചടാൻ നേരത്തോളം വിളിച്ചു പറഞ്ഞത്, ഭീഷ്മായ സ്വാഹ, ഭീഷ്മരോടുള്ള പ്രതികാരത്തിന് വേണ്ടി ഞാൻ ആത്മത്യാഗം ചെയ്യുന്നു. ആ
അമ്പയുടെ അടുത്ത അവതാരമാണല്ലോ ശിഖണ്ഡി നപുംസകം. ആ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയാണല്ലോ അർജുനൻ തുരിതരെ അസ്ത്രങ്ങൾ ചെയ്ത് ഭീഷ്മാചാര്യരെ ശരശയ്യ കടത്തിയത്. ഇതാക്കുന്നു അംബിക അംബാലികയും. വ്യാസ, ഈ പെമ്പിള്ളാരെ കണ്ടപ്പോഴേക്ക് വിചിത്ര വീര്യനങ്ങളായി. രണ്ട് സ്വർണ്ണ കട്ടകൾ, അതും കഴിഞ്ഞാൻ പൊട്ടിക്കാൻ നിൽക്കുന്ന പ്രായം. രണ്ടിനെയും വിളിച്ചോണ്ട് വിചിത്ര വീര്യൻ അന്തപുരത്തിൽ കയറി കഥ കടച്ചു. പിന്നെ 7 വർഷത്തേക്ക് അവനെ പുറത്തേക്ക് കണ്ടില്ല. ഏഴ് വർഷം രാജ്യം ഭരിച്ചത് ഭീഷ്മനാണ്. 7 വർഷം കഴിഞ്ഞപ്പോ അന്തപുരത്തിനകത്ത് വിചിത്രവീരന്റെ ചുമ കേൾക്കുന്നു. ചുമച്ച് ചുമച്ച് തുപ്പുന്നതെല്ലാം കട്ട ചോര. വൈദ്യര് വന്നു പരിശോധിച്ചിട്ട് പറഞ്ഞു ക്ഷയമാണെന്ന്. എന്തിന് പറയുന്നു, അന്ന് മരുന്നില്ലല്ലോ, ക്ഷയത്തിന് മരുന്നില്ലെന്ന്. വിചിത്രവീരൻ മരിച്ചു. ഇതാ നിൽക്കുന്ന രണ്ട് പെമ്പിള്ളേര്, അംബിക അംബാലി. പ്രസവിച്ചിട്ടില്ല, വംശം കുറ്റിയറ്റില്ലേ. ഞാനപ്പോ ഭീഷ്മനോട് പറഞ്ഞു, ഭീഷ്മനെ നിങ്ങളല്ലേ ഇവർ രണ്ടുപേരെ കൊണ്ടുവന്നത്, നിങ്ങളവരെ സ്വീകരിക്കണം, വംശം നിലനിർത്തണം. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, രൂപം തേജസ്സു വിട്ടാലും പരശം താൻ വായു പോക്കിലും പ്രഭയർക്കൻ വെടിഞ്ഞാലും ചൂട് തീയിങ്ങൊഴിക്കലും സത്യം ഞാൻ വിട്ടുകൊള്ളുന്ന കൃത്യം പറ്റില്ലൊരിക്കലും. അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്ത് ബ്രാഹ്മണനെ വിളിച്ച കൂടെ നിയോഗിച്ച് വംശം നിലനിർത്ത്. കുഞ്ഞേ വ്യാസ, അപ്പോഴാണ് ഞാൻ നിന്റെ കാര്യം ഓർത്തത്. നീ ബ്രാഹ്മണന്റെ മകനല്ലേ, പരാശര മഹർഷിയുടെ മകനല്ലേ. വ്യാസ, നീ ഇവരെ രണ്ടുപേരെയും സ്വീകരിക്കണം, അംബിക അംബാലികി. വംശം നിലനിർത്തണം. എന്താ നീ ആലോചിക്കുന്നത്, എന്തൊന്നും ഉണ്ടാത്തത്? ഒന്നുമില്ല, അമ്മ പറഞ്ഞതിൽ അധർമ്മമൊന്നുമില്ല. പിന്നെ ഞാൻ ആത്മീയ ജീവിതത്തിൽ നിന്ന് വന്നവരാണ്. എൻ്റെ ഈ താടിയും മീശയും ദുർഗന്ധവും വൈരുപ്പ്യം ഒന്നും അവർക്ക് സഹിക്കാൻ സാധിക്കില്ല. അവര് രണ്ടുപേരും 1 വർഷക്കാലം വ്രതാനുഷ്ഠാനങ്ങൾ കഴിയട്ടെ, ഞാൻ പിന്നെ വന്നേക്കാം. കുഞ്ഞ്, അതൊന്നും നടക്കില്ല. മനുഷ്യന്റെ കാര്യമാണ്, എപ്പോഴാണ് തീർന്നുവെന്ന് പറയാനൊക്കില്ല. ശരി, അമ്മയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. വ്യാസന് 2 മക്കളുണ്ടായി. അംബികയിൽ അംബിക പ്രസവിച്ചു ധൃതരാഷ്ട്രരെ, പൊട്ടക്കണ്ണൻ, അന്ധൻ, ജന്മനാന്ധൻ. അംബാലിക പ്രസവിച്ചു പാണ്ഡുവിന്, ജന്മനാ രോഗി, പാണ്ഡരോഗമുള്ളവൻ. കുറച്ചു ദിവസം കഴിഞ്ഞ് വ്യാസം പിന്നെയും അംബികയുടെ മുറിയിലോട്ട് കയറി ചെന്നു. പക്ഷെ അംബിക മാറിക്കളഞ്ഞു. അവൾ പകരം അവളുടെ ദാസിയെ ഒരു ചോദ്യം സ്ത്രീയാണ് ഈ ചങ്കുടം നിർത്തി കൊടുത്തു. അവളിൽ വിതുരനും ജനിച്ചു. അങ്ങനെ വ്യാസന് 3 മക്കളായി, ധൃതരാഷ്ട്രം, പാണ്ഡു, വിതുരൻ. ഈ 3 കുട്ടികളും പ്രായമാകുന്നവരെ രാജ്യം ഭരിച്ചത് ഭീഷ്മർ തന്നെയാണ്. പ്രായമായി വന്നപ്പോൾ പാണ്ഡുവിനെ രാജാവാക്കി. പാണ്ഡു രാജാവായി കഴിഞ്ഞപ്പോൾ വിവാഹാലോചനയുടെ ബഹളം വന്ന ആലോചനയിൽ പ്രധാനപ്പെട്ടത് ആ കുന്തിയുടെ ആലോചനയായിരുന്നു. പ്രഥ വസുദേവന്റെ സഹോദരി പ്രഥയമഞ്ഞുകുലനന്ദിനി. ശൂരസേന്റെ മകൾ, യാദവ രാജാവ് ശൂരസേന്റെ മകൾ, കുന്തിഭോജന്റെ പടർത്ത് പുത്രി, വസുദേവന്റെ സഹോദരി, സാക്ഷാത് ശ്രീകൃഷ്ണന്റെ അപ്പച്ചമ്മ. വസുദേവന്റെ സഹോദരി പ്രഥയമഞ്ഞുകുലനന്ദിനി. പക്ഷെ ഒരു കുഴപ്പം, കുന്തി കാണാൻ കൊള്ളാം, കുടുംബക്കാരിയുമാണ്. പക്ഷേ കല്യാണത്തിന് മുമ്പ് ഒന്ന് പ്രസവിച്ചതാ, ആ ബന്ധം പറ്റിയതാ. ആ ദുർവാസാവ് മഹർഷി ഒരിക്കൽ കുന്തിഭോജന്റെ വീട്ടിൽ വന്നു. കുന്തി കാര്യമായിട്ട് സ്വീകരിച്ചു. പോകാൻ നേരത്തും മഹർഷി വിളിച്ചു പറയുന്നു, മോളെ കുന്തി, നീ ഇപ്പുറത്തോട്ട് വന്നേ, എനിക്ക് സന്തോഷമായി, നീ എന്നെ തൃപ്തിപ്പെടുത്തി, നിനക്ക് ഞാനൊരു വരം തരാം. നീ ഏത് ദേവനെ കാണണമെന്ന് ആഗ്രഹിച്ചാലും ദാ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഒന്ന് ധ്യാനിച്ചാൽ മതി, ആ ദേവം നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും, നീ നന്നായി വരും. അമ്മാവൻ പോട്ടെ, അദ്ദേഹം പോയി. കുന്തി വിചാരിച്ചു, മന്ത്രം അല്ലേ, ഒന്ന് ജപിച്ചു നോക്കാം, നല്ല മന്ത്രമാണല്ലോ. സൂര്യദേവൻ വരട്ടെ എന്നവൾ പ്രാർത്ഥിച്ചു. ഇതാ സൂര്യദേവൻ അവിടെ മുമ്പിൽ എടുത്തു നിർത്തി പോലെ ഒന്ന് നിൽക്കുന്നു. എന്താ വേണേ, എന്താ നീ എന്നെ കാണാൻ ആഗ്രഹിച്ചു? അയ്യോ, സൂര്യദേവായിരിക്കും, അബദ്ധം പറ്റിയത്, ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കിയതാ. പോ പൊന്നെ സൂര്യ, പോ. പെണ്ണേ, വിളിച്ചു വരുത്തി ആക്ഷേപിക്കരുത്, നീ എന്നെ വിളിച്ചത് എന്തിനാണെന്ന് എനിക്കറിയാം. ആ ആഗ്രഹം സാധിച്ചാൽ ഞാൻ ഇവിടുന്ന് പോകൂ. അപ്പൊ കൊന്തി വിചാരിച്ച്, ശരി, സൂര്യന്റെ ആഗ്രഹമല്ലേ നടക്കണമെന്ന് വിചാരിച്ചു. സൂര്യൻ പോയി, കുന്തി പ്രസവിച്ചു ഒരത്ഭുത ശിശു. ജന്മസിദ്ധ, എന്ത് ചെയ്യും? കല്യാണത്തിന് മുമ്പ് നടന്ന സംഭവം
അപ്പോൾ കുഞ്ഞിനെ പെട്ടെന്ന് തുണി പൊതിഞ്ഞ് പെട്ടിക്കകത്താക്കി പെട്ടി അടച്ച് താങ്ങെടുത്ത് നദിയിൽ കൊണ്ടുവന്ന് ഒഴുക്കി കളഞ്ഞു. ഇതാ പോകുന്നു ചർമ്മണ്ണുതി, യമുന, ഗംഗ, അങ്ങനെ ഒഴുകിപ്പോയി. അങ്ങ് ചമ്പാവലിയിലെത്തിയപ്പോ രാധയൻ കണ്ടു. രാധയൻ മറ്റു ചാടി നിന്ദിച്ചെന്ന് പെട്ടി പിടിച്ചു കൊണ്ടുവന്ന് തുറന്നു നോക്കിയപ്പോഴിരിക്കുന്നു. ഇവനാണല്ലോ കർണൻ, കുന്തിപുത്രൻ കർണൻ. ഇതൊന്നും ആരും അറിയില്ലല്ലോ. വസുദേവന്റെ സഹോദരി ഹൃദയവണ്യതുകുലനന്ദിനി. കുന്തിയെ കല്യാണം കഴിച്ചു. ഭീഷ്മൻ വിചാരിച്ചു ഈ ചെറുങ്ങന് ഒരു പെണ്ണും കൂടെ വേണം. അങ്ങനെ മാതിരി കൂടെ കല്യാണം കഴിച്ചു. മദ്ധന രാജാവ്, ശല്യയുടെ സഹോദരി മാതിരി, കുന്തി, മാതിരി, രണ്ട് ഭാര്യമാർ, പാണ്ഡു, അവരെയും വിളിച്ച് നേരെ കാട്ടിലേക്ക് പോവുക ഒരു വിശ്രമ ജീവിതത്തിന്. കാട്ടിൽ വെച്ചിട്ട് ഒരു കാഴ്ച കണ്ടു. മൃഗജാളങ്ങൾ കൂത്താടും കാട്ടിൽ പാണ്ഡു മഹീപതി കണ്ടു. മാൻമിഥുനങ്ങളെ കാമമോഹിത മൃഗങ്ങളെ, മൃഗജാളങ്ങൾ കൂത്താടും കാട്ടിൽ പാണ്ഡു മഹീപതി. ഇതാ ഗലമാനും പേടമാനും ഒന്നിച്ച് അങ്ങനെ ജീവിക്കുന്നു. പാണ്ഡുവിന് ഒരു രസം തോന്നി. അദ്ദേഹം വിളിച്ചു, ഭാര്യമാരെ വിളിച്ചു, കുന്തി, മാതിരി, ഇതാ ഞാൻ ഇപ്പൊ ഒരു കാര്യം കാണിച്ചു തരാം. അദ്ദേഹം അമ്പും വെല്ലുവെടുത്തു. തുരു തുര അഞ്ചം പെയ്തു, തുരു തുര അഞ്ചം പെയ്തു, രുധിരം ചൊരിഞ്ഞു പിണയുന്ന കലമാൻ. രക്തത്തിൽ കിടന്ന് പിടയുന്ന കലമാൻ പതുക്കെ എഴുന്നേറ്റു ഒരു മനുഷ്യനായി മാറുക. എന്നിട്ട് വിളിച്ചു പറയുന്നു, എടാ പാണ്ഡു പരമദ്രോഹി, എടാ ഞാൻ കിമന്ദൻ എന്ന മഹർഷി, കിമന്ദൻ, ഞാൻ എന്റെ ഭാര്യ മുത്തി ജീവിക്കുമ്പോൾ നീ എന്നെ കൊല്ലുന്നു, ഞാൻ മരിക്കുന്നു. എടാ പരമദ്രോഹി പാണ്ഡു, നിനക്കും ഈ അവസ്ഥ വരുവടാ. നീ നിന്റെ ഭാര്യമാരെ തൊട്ടുപോയാൽ നിമിഷം നീ മരിക്കോള. ശപിച്ചു ശപിച്ചു പാണ്ഡു, നീ നിൻകാന്തയെ അഭിരമിക്കുക മരിച്ചിടും. കിമന്ദൻ മരിച്ചു. പാണ്ഡു ഭാര്യമാരുടെ മുഖം നോക്കി. കുന്തി മാതിരി ഭയങ്കര കരച്ചില്ല. കരയണ്ട കുന്തി മാതിരി, സമാധാനം പഠിച്ചു. ഞാൻ സന്യസിക്കാൻ പോകുന്നു, ഞാൻ സന്യസിക്കാൻ പോകുന്നു. ഇപ്പൊ കൂട്ടം കരച്ചിലായി. കരയണ്ട, ഞാൻ സന്യസിക്കുന്നുമില്ല, ഞാൻ വാനപ്രസ്ഥം സ്വീകരിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്നോടൊപ്പം ജീവിക്കാം. എന്നോടൊപ്പം ജീവിക്കാമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുരുഷന്മാരെ സ്വീകരിച്ച് വംശം നിലനിർത്തുകയും ചെയ്യാം. കരച്ചിലടങ്ങി, രണ്ടുപേരുടെയും കരച്ചിലടങ്ങി. കുന്തി കണ്ണു തുടച്ചിട്ട് ചോദിക്കുന്നു, അങ്ങ് പറഞ്ഞ് ശരിയാണോ, ഇഷ്ടമുള്ള പുരുഷന്മാരെ സ്വീകരിക്കാന്ന് പറഞ്ഞ് ശരിയാണോ? എങ്കിലേ ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഒരു വരം കിട്ടിയിട്ടുണ്ട്. ഇഷ്ടമുള്ള പുരുഷന്മാരല്ല, ഏത് ദേവനും ഞാൻ ആഗ്രഹിച്ചാൽ എൻ്റെ മുമ്പിൽ വരും. ഈ മന്ത്രം ജപിച്ചാൽ മതി, ഏത് ദേവനെയും എനിക്ക് ധ്യാനിച്ചതിൻ്റെ മുമ്പിൽ വരുത്താൻ കഴിയും. ഞാനൊന്ന് ധ്യാനിച്ചോട്ടെ, ഒന്ന് ധ്യാനിച്ചോട്ടെ. ധ്യാനിച്ചോ ധ്യാനിച്ചോ, സമയങ്ങളെന്താ ധ്യാനിച്ചോ? കുന്തി ധ്യാനിച്ചു. ധർമ്മദേവൻ വരട്ടെ, കാലൻ, കാലൻ വരട്ടെ. കാലം വന്നു, കാലൻ, ധർമ്മദേവൻ വന്നു. കുന്തിയെ കണ്ടു, ധർമ്മദേവൻ പോയി. ഇതാ ധർമ്മപുത്ര ജനിച്ചു. വീണ്ടും ധ്യാനിച്ചു. വായുദേവൻ വരട്ടെ, മരുത്ത്, മരുത്തു വന്നു. കുന്തിയെ കണ്ടു, മരുത്തു പോയി. മാരുതി ജനിച്ചു. ഭീമസേനൻ, തടിമാടനൊരു മകൻ. വീണ്ടും പ്രാർത്ഥിച്ചു. വരട്ടെ ഇന്ദ്രദേവൻ, ഇന്ദ്രദേവൻ വന്നു. കുന്തിയെ കണ്ടു, ഇന്ദ്രദേവൻ പോയി. അർജുനൻ ജനിച്ചു. പാണ്ഡു പറഞ്ഞു, കുന്തിയെ ഈ മന്ത്രം തിരക്കേണ്ടല്ലോ, ആ മാതിരി കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കും, അവളെ ഒന്ന് പല്ല് ഞവർന്ന് കണ്ടോ, അവക്കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കും. മാതിരിക്കും പറഞ്ഞു കൊടുത്തു. മാതിരി ധ്യാനിച്ചു. അശ്വിനി ദേവകൾ വരട്ടെ. അശ്വിനി ദേവകൾ ഇരട്ട ഇരട്ട പറ്റവനാണ്. വന്നു, മാതിരിയെ കണ്ടു. അശ്വിനി ദേവകൾ പോയി, മാതിരി ഇരട്ട പറ്റു. നകുല സഹദേവൻ മാർഗി ജനിച്ചു. ആകെ അഞ്ചുപേരായി, ധർമ്മപുത്രൻ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ, പഞ്ചപാണ്ഡവന്മാർ. നമ്മളങ്ങനാണല്ലോ അവർ വിളിക്കുക, പഞ്ചപാണ്ഡവന്മാർ. ദാ വനത്തിൽ വസന്തകാലമെത്തി. വൃക്ഷങ്ങളും ലതകളും പൂത്തുലഞ്ഞ് കാറ്റിൽ നൃത്തമാടും. കിളികളുടെ കളകളാരവം കേൾക്കാം. പൂങ്കുയിലുകൾ പാടുന്നു. പൂർണ്ണ ചന്ദ്രൻ ഉദിക്കുന്നു. ഇതുപോലെ സമയത്ത് മാതിരി കാട്ടുജോലി ചെന്ന് കുളിച്ചു വന്നു.
അശോകമരത്തിന്റെ ചുവട്ടിൽ നിന്ന് മുടിച്ചിരിക്കുന്നു. ഭർത്താവിനെ നിനക്ക് മിഴിയച്ചുകൊണ്ട് അവൾ അങ്ങനെ മുടിച്ചിരിക്കുന്നു. മാതിരിയുടെ നോട്ടവും ഭാവഹാവങ്ങളും വിലാസലാസ്യങ്ങളും കണ്ടപ്പോൾ പാണ്ഡു എഴുന്നേറ്റ് നമ്മുടെ കൈക്ക് പിടിച്ചു. ഓർമ്മയില്ലേ ശാപം, കിമന്ത മഹർഷിയുടെ ശാപം. പിന്നെ കിമന്തന്റെ ശാപം, നീ നിന്റെ ജോലി നോക്ക്. അദ്ദേഹം അവളെ വാരിപ്പുണർന്നു, അവളെ അദ്ദേഹത്തെ തള്ളി മാറ്റി. പക്ഷെ പാണ്ഡു അനുസരിക്കുന്നില്ല. പാണ്ഡു ബോധമറ്റ് കിടക്കുന്നു. പാണ്ഡു തന്റെ മാറിൽ ചലനമറ്റ് കിടക്കുന്നു. ദേവാ, ദേവാ, ദേവാ. ഇല്ല, പാണ്ഡു പോയി. പാണ്ഡു എല്ലാവരെയും വീക്ഷിച്ചു പോയി. മാന്ത്രി പൊട്ടി പൊട്ടി കരയുന്നു, വാവിട്ട് കരയുന്നു. പാണ്ഡുവിന്റെ ചിതയിന്നും തീയാളിപ്പടർന്നു, തീയാളിപ്പടർന്നു. മാന്ത്രി ആ ചിതയിലെടുത്ത് ചാടി. ഭർത്താവിന്റെ മൃതദേഹത്തോടൊപ്പം മാതിരിയുടെ ശരീരവും വെന്തു വെണ്ണീറായി. അനാഥരായ അഞ്ചു മക്കളെയും കൊണ്ട് കുന്തിയമ്മ ഹസ്തിനപുരത്തിലേക്ക് പോകുന്നു. കുന്തിയമ്മ ഹസ്തിനപുരത്തിലെത്തിയപ്പോൾ അവിടെ 102 മക്കൾ കടന്ന് കൊത്തിമറിയുന്നു. 102 മക്കൾക്കിടയിലിരിക്കുന്നു ഗാന്ധാരിയമ്മ കണ്ണും കെട്ടി. 107 തമ്മിൽ അടിച്ചും വഴക്കിട്ടും അങ്ങനെ വളരുന്നു. കുന്തിയമ്മ കൊണ്ടിരുന്ന രണ്ടാമതനുണ്ടല്ലോ മാരുതി, ഭീമസേനൻ, തടിമാടൻ, അവൻ കൂടെ കൂടെ ദുര്യോധന്റെ ആറാമാൻ നോക്കി നല്ല ചവിട്ട് കൊടുക്കാറുണ്ട്. അടിച്ചും തല്ലിയും അവന്മാരിങ്ങനെ വളരുന്നു. കൃപാചാര്യരും ദ്രോണാചാര്യരും കൂടി കുട്ടികളെ കാര്യമായിട്ട് പഠിപ്പിച്ചു. കുട്ടികളെല്ലാം അവരങ്ങ് വളർന്നു. അസ്ത്രാഭ്യാസം എല്ലാം കഴിഞ്ഞു. കുട്ടികൾ വളർന്നു കഴിഞ്ഞപ്പോൾ അവർ പഠിച്ചതൊക്കെ 10 മാളവരെ കാണിക്കാൻ വേണ്ടി ഒരു തീരുമാനമെടുത്തു. ഒരു ദിവസം തീരുമാനിച്ചു. ആളുകൂടി, അന്തമാനം ആളുകൂടി. ദാ രംഗമണ്ഡപത്തിലിരിക്കുന്നു ആശാന്മാരൊക്കെ. ഭീഷ്മർ, ദ്രോണർ, കൃപർ, ശല്യർ, വിദുരർ, സുധരാഷ്ട്രം, എല്ലാവരും. ദ്രോണാചാര്യൻ എഴുന്നേറ്റ് പറയുന്നു, ഇതാ വരുന്നു എന്റെ പ്രിയ ശിഷ്യൻ അർജുനൻ. കയ്യിൽ കയ്യുറയിട്ടുള്ളോൺ, കയ്യിൽ കയ്യുറയിട്ടുള്ളോൺ, തോണിയുമേന്തിയോൻ. അർജുനൻ കൊണ്ട് വന്ന് അത്ഭുതങ്ങളാണ് കാണിച്ചത്, അസ്ത്രവിദ്യയുടെ അത്ഭുതങ്ങൾ. ആദ്യമായിട്ട് ആഗ്നേയാസ്ത്രം തൊടുത്തു. തീ, തീ, എവിടെയും തീ. ആളുകൾ പേടിച്ചോളുന്നു, വേണ്ട പേടിക്കണ്ട. ആ വരുണാസ്ത്രം, വരുണാസ്ത്രം പ്രയോഗിച്ചു. പിന്നെ മഴ, തകർന്ന മഴ, അടാവടി മഴ. എല്ലാവരും കൊടയും പിടിച്ചു നിൽക്കുന്നു. അടുത്തായിട്ട് വായവ്യാസ്ത്രം പ്രയോഗിച്ചു. കൊടുങ്കാറ്റ് വീശി, കൊടുങ്കാറ്റ്. വൃക്ഷങ്ങളെല്ലാം തമ്മിൽ തലതരും. കാടുകളെ തലയും കിട്ടും, കണ്ടാമുണ്ടും എല്ലാം പറന്നു പോകുന്നു. പേടിക്കണ്ട, ഇതാ പർജന്യാസ്ത്രം പ്രയോഗിക്കുന്നു. എല്ലാം നിശ്ചലമായി. ആകാശത്ത് മുകിൽമാല. അവസാനം അന്തർധാനാസ്ത്രം എന്നൊരസ്ത്രം പ്രയോഗിച്ചു. അർജുനെ പിന്നെ കണ്ടില്ല. ആള് കയ്യടിക്കുന്നു, കയ്യടിച്ച് അഭിനന്ദിക്കുന്നു. ചില്ലറ കാര്യങ്ങളാണോ കാണിച്ചത്? ആളുകളെ കയ്യടിച്ച് അഭിനന്ദിച്ചപ്പോ അർജുനൻ അങ്ങനെ ഞെളിയാണ്. പെട്ടെന്നാണ് ജനക്കൂട്ടം നടക്കൊരു ബഹളം. ഇതാ വരുന്നു ആളുകൾ വിളിച്ചു പറഞ്ഞു. ഇതാ വരുന്നു അർജുന. ഇതാ കർണൻ, കർണൻ, കർണൻ. കർണൻ ഇങ്ങോട്ട് വന്ന് അർജുനോട് പറഞ്ഞു, അർജുന അധികം ഞെളിയരുത് കേട്ടോ. നീ ഇവിടെ കാണിച്ച സകല വിദ്യയും പാത്തിൻ മടങ്ങ മികവോടെ ഞാനിവിടെ പ്രകടിപ്പിക്കും. ഉടനെ ദുര്യോധൻ എഴുന്നേറ്റു. ഈ അർജുനന്റെ അഹങ്കാരത്തിന് അതിരിട്ട കർണ, ആജീവനാന്തം നാം ആത്മസഖാക്കളായിരിക്കും. അർജുനൻ വാളൂരി, കർണ നീ എന്റെ കൈകൊണ്ട് മരിക്കാൻ വന്നാണോ? കർണനും വാളൂരി.
ആ രാരുടെ കൈ കൊണ്ട് എപ്പോ മരിക്കുമെന്ന് എങ്ങനെ നിശ്ചയിക്കാം അർജുന? വാളുകൾ തമ്മിൽ കൂട്ടിമുടി. തീപ്പൊലി തീപ്പൊലി തീപ്പൊലി. കൃപാചാര്യ എഴുതു. കർണ, നീ ഏത്? നിന്റെ വംശമേത്? നിന്റെ വർണ്ണമേത്? നീ സൂതപുത്രനാണ്, തേരോടിക്കുന്ന മകൻ, ചമ്മണ്ടി പിടിക്കേണ്ടവൻ. അർജുനൻ രാജപുത്രനാണ്. സമന്മാരോട് മാത്രമേ അവൻ ദ്വന്ദ്യുദ്ധത്തിന് പോകൂ. അർജുന, വാളുറയിലട്. അതിവർഷമേറ്റ് തണ്ടൊടിഞ്ഞൊരു താമരപ്പൂ പോലെ കർണന്റെ മുഖം ചാഞ്ഞു. ദുര്യോധന എഴുതു അർജുന മുമ്പിൽ ചെന്നു. അനിയാ അംഗനാട്ടിൽ അധിപതിയായി അഹങ്കരിക്കരുതനുജ പാർത്ഥ നിനക്കു തുല്യനിവൻ കർണൻ. നിങ്ങൾ ഇവനെ സൂതപുത്രൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചല്ലേ. ഇതാ ഈ നിമിഷം അംഗരാജ്യത്തിന്റെ രാജാവായി ഞാനിവനെ അഭിഷേകം ചെയ്യുന്നു. കർണന്റെ മുഖം തെളിഞ്ഞു. ഈ മഹാസഭയിൽ വെച്ച് എനിക്ക് സംഭവിച്ച മാനക്കേട് നിന്നെ രക്ഷിച്ച ദുര്യോധന, ആ ജീവനാന്തം നാം ആത്മസഖാക്കളായിരിക്കും. അങ്ങനെയാണ് അവിടുന്ന് പിരിയുന്നത്. അവരുടെ മനസ്സിൽ പരസ്പര സ്പർദ്ധ കൊടിപ്പക ഇരുന്ന് പുകയുന്നു. അതിപ്പോ ആളി പടരുന്നു. ദുര്യോധനൻ അച്ഛനോട് സങ്കടം പറയുന്നു. എന്നെക്കുറിച്ചൊരു നോട്ടമില്ലല്ലോ അച്ഛൻ, എന്റെ ഭാവി എങ്ങനെ തൊലട്ടെ? ധർമ്മോത്തര രാജാവാക്കില്ലേ? ഞാനല്ലേ അനർഹൻ? ഞാനല്ലേ മൂത്തവൻ? അച്ഛൻ എന്തായി കാണിച്ചത്? ദുര്യോധന, ധർമ്മപുത്രരോട് ജനങ്ങൾക്ക് വലിയ പ്രീതിയാണ്. ആ ജനപ്രീതി നമ്മൾ കണക്കിലെടുക്കണ്ടേ? പിന്നെ എന്ത് ജനപ്രീതിയാ? അവൻ ഇവിടെ രാജാവാകണ്ട. അവൻ ഹസ്തിനപുരത്തി വേണ്ട. അവനെ പറഞ്ഞുവിട്. അവനെ വാണാവത്തിൽ പറഞ്ഞുവിട്. അതാണ്, അതിലൊരു യുക്തി ഉണ്ടെന്ന് മൂപ്പിലാന് തോന്നി. യുദ്ധിച്ചാ എന്താ? ഇനി വരൂ. വാരണാവതി പോയിട്ടുണ്ടോ? ഇല്ല. ആ പോണം, നല്ല സ്ഥലവാ. അവിടെ ഉത്സവകാലമാണ്, കണ്ടവാനോ ആള് കൂടും. അവിടെ ചെന്ന് രാജാവട്ട് എങ്ങനെ വിലസണം. വരുന്നവർക്കൊക്കെ പാരിതോഷികം കൊടുക്കണം. മുഖം കാണിക്കാൻ വരുന്ന ജനങ്ങൾക്കെല്ലാം സമ്മാനം കൊടുക്കണം. ആ ആ അമ്മയെ കൂടെ വിളിച്ചോ. അഞ്ചുപേരും കൂടെ പൊയ്ക്കോ. ഒരു തൽക്കാലം ഒരു കൊട്ടാരം കൂടെ പണിഞ്ഞു. കൊട്ടാരത്തിൻ്റെ പണി തുടങ്ങി. കൊട്ടാരത്തിൻ്റെ പണി നടക്കുന്നിടയ്ക്ക് ഒരു ഗൂഢാലം നടന്നു. കൊട്ടാരത്തിൻ്റെ പണി ചുമതല ഏറ്റെടുത്ത പുരോചനും ദുര്യോധനൻ തമ്മിൽ ഗൂഢാലോചന. അതുകൊണ്ട് കൊട്ടാരം തീർന്നപ്പോ അത് അരക്കില്ലമായി തീർന്നു. തീ അടുത്തുകൂടെ കൊണ്ടുപോയി അപ്പോ കത്തും. ഒരു ദിവസം അർദ്ധരാത്രിക്ക് അരക്കില്ലത്തിന് തീ പിടിച്ചു. ഇതായെല്ലാം വേന്ത് ദഹിച്ച് നശിച്ചു കിടക്കുന്നു. ഒരമ്മയും അഞ്ചു മക്കളും വേന്ത് ദഹിച്ച് കിടക്കുന്നു. അപ്പുറത്ത് പുരോചനും എല്ലാവരും ഓടിക്കൂടി, പിണ്ടം വച്ചു, ശേഷക്രി നടത്തി. പക്ഷേ അരക്കില്ലത്ത് തീ പിടിച്ച സമയത്ത്, തീ ആളിപ്പടുന്ന സമയത്ത് ഗംഗയിലൂടെ ഒരു വഞ്ചി പോകുന്നുണ്ട്. അത് പായും കെട്ടി പോകുന്ന ഒരു വഞ്ചി. ആ വഞ്ചിയിലുണ്ടായിരുന്നു പാണ്ഡവന്മാർ അഞ്ചുപേരും അമ്മയും. പിന്നിവിടെ ഈ മരിച്ചു കിടന്നവർ തലേന്ന് രാത്രി അവിടെ വന്ന ഒരു കാട്ടാള സ്ത്രീ, അവരുടെ അഞ്ചു മക്കളും. നേരത്തെ പാണ്ഡവന്മാർക്ക് വിവരം കിട്ടിയിരുന്നു ഇങ്ങനെ അപകടമുണ്ടെന്ന്. കുന്തിയമ്മ കാട്ടാള സ്ത്രീക്ക് മക്കൾക്കും ആഹാരം കൊടുത്ത് മദ്യവും കൊടുത്ത് എല്ലാം കുടിച്ച് ലക്ക് കെട്ടങ്ങനെ കിടന്നപ്പോൾ അർദ്ധരാത്രിക്ക് പാണ്ഡവന്മാർ തന്നെയാണ് അരക്കിൽ തീ അടിച്ചിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടത്. അവരിപ്പോൾ ഏകചക്രയിലുണ്ട്. ഏകചക്രയിൽ ബ്രാഹ്മണരെ പോലെ കഴിയുന്നു. ദഹിച്ചു പോയവരല്ലേ. ആ ഇടയ്ക്കാണ് പാഞ്ചാലിയുടെ സ്വയംവരം, ദുർമദരാജാവിൻ്റെ മകൾ ദ്രൗപതിയുടെ സ്വയംവരം. പെണ്ണിനെ നിറവും തരവുമൊക്കെ കേട്ടറിഞ്ഞു പോകുന്നു. അർജുനൊരു വലിയ ഇളക്കം. അർജുനും പണ്ടേ ഇളക്കക്കാരനാണ്. പോയി അഞ്ചുപേരും കൂടെ പോയി. അവിടെ ചെന്ന് പാഞ്ചാലിയെ നേടി പട്ടണ വേഷത്തിലങ്ങോട്ട് ചെന്നു. പക്ഷേ മറ്റ് ക്ഷത്രിയന്മാരൊക്കെ തോറ്റെടുത്ത് ഈ പട്ടണി ജയിച്ചു. എന്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന യന്ത്രത്തിൻ്റെ മധ്യത്ത് ഇരുന്ന ലക്ഷ്യം ഭേദിച്ചു. പാഞ്ചാലി പട്ടണിന്റെ കഴുത്തിൽ മാലയിട്ടു. പക്ഷെ അർജുനാണത് എന്ന് പാഞ്ചാലി അറിഞ്ഞില്ല. പാഞ്ചാലിയുടെ കൈക്ക് പിടിച്ച് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ക്ഷത്രിയരാജന്മാരെല്ലാം അവിടെ ചെന്ന് തടഞ്ഞു. നില്ലടാവിടെ കൊണ്ടുപോയി. അടിയും വേണം, ഭയങ്കര യുദ്ധം. എല്ലാവരും കൂടി ഇപ്പൊ അർജുന കൊല്ലും. അത് കണ്ടപ്പോ ബ്രാഹ്മണന്മാരുടെ ഇടയ്ക്ക് ഒരു തടിവാടം പട്ടർ എഴുന്നേറ്റു. ഭീമാപട്ടർ ഓടിയും കൊണ്ട് ഇന്ന് ആദ്യം കണ്ടൊരു മരം വലിച്ചു പെഴുത്. അതിന്റെ എലമ്പനെല്ലാം ഉരുക്കളഞ്ഞു. ചോദ്യം, ആർക്കാളായവനെ അടിക്കണം? ആർക്കും അടിക്കണ്ട. അഞ്ചുപേരും കൂടെ പെണ്ണിനെ കൊണ്ടുപോകുന്നു. അമ്മച്ചി ഭിക്ഷ കൊണ്ടുവന്നിട്ടുണ്ട്,
ഒരു കൊശവന്റെ വീട്ടിലാണ് അമ്മയെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. അമ്മച്ചി ഭിക്ഷ കൊണ്ടുവന്നിട്ടുണ്ട്, കഴിക്കണ്ട, ഇങ്ങോട്ട് വന്നാട്ടെ. മക്കളെ, ഇന്ന് എനിക്കൊന്നും വേണ്ട, നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾ അഞ്ചുപേരും കൂടെ അനുഭവിച്ചു. ഞങ്ങൾ കൊണ്ടുവന്നാണ്, എന്താ നോക്ക്, അമ്മയും കൊണ്ട് വരൂ. അമ്മ വന്ന് നോക്കിയപ്പോ നിൽക്കുന്നൊരു പെണ്ണ്, കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടി. അമ്മ ലജ്ജിച്ചു പോയി സത്യത്തിൽ. ആ ഞാൻ പറഞ്ഞ പറഞ്ഞ നിങ്ങൾ അഞ്ചുപേരും കൂടെ അനുഭവിച്ചു. അഞ്ചുപേരും കൂടെ അനുഭവിച്ചോളാൻ എങ്ങനെ അനുഭവിക്കും, അഞ്ചുപേരും കൂടെ അനുഭവിച്ചോളാൻ. അവസാനം അമ്മ തന്നെ പറഞ്ഞു കൊടുത്തു, മക്കളെ നിങ്ങൾ ഇന്ന് വരുന്നണ്ട, അഞ്ചുപേരും നിങ്ങൾ അഞ്ചുപേരും നിരന്ന് നിരന്ന് നെടുക കേടാ, മോളെ നീ എന്ന് പുറകെ കേടാ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ദ്രുപദം വന്നു വിരുന്നിന് വിളിക്കാൻ. ചെന്നു വിരുന്ന് വിരുന്ന് ചെന്നപ്പോ ഇരിക്കുന്നു വേറൊരു വിരുന്നുകാരൻ ശ്രീകൃഷ്ണൻ. കൃഷ്ണന് ഈ തലയുടെ പുറകത്ത് പ്ലഗും കെട്ടി ചെന്നിരിക്കുന്ന അഞ്ചുപേരെയും ശരിക്കും അറിയാം, അവർ ബന്ധുക്കളുമാണല്ലോ, അപ്പച്ചമ്മയുടെ മക്കളല്ലേ അഞ്ചുപേരും. ഭക്ഷണം കഴിഞ്ഞപ്പോ ദ്രുപദം ചോദിച്ചു, സത്യം പറയുമോ നിങ്ങൾ അഞ്ചുപേരും ആരാ, എനിക്കറിയണം. സത്യം പറഞ്ഞു. സത്യം അറിഞ്ഞു കഴിഞ്ഞപ്പോ പാഞ്ചാലന്റെ സന്തോഷം പറഞ്ഞറിയിക്കണം. പാരിക്കോരി കൊടുത്തു സ്ത്രീധനം, ലോകത്തൊരു അച്ഛനും ഒരു മകൾക്കും അങ്ങനെ സ്ത്രീധനം കൊടുത്തിട്ടില്ല. പൊൻകെട്ടഴും നാല് ഹയങ്ങൾ മൂട്ടി, പൊൻകൂടഴും തേരുകൾ നൂറു വീതം, പത്മം തികഞ്ഞാനകൾ നൂറു വീതം, ദിവ്യസ്വരൂപത്തോടണിഞ്ഞുകൊണ്ട് 500 ആന 500 നേര് നേര് നിറയെ സ്വർണം, 500 ദാസിമാര്, ലോകത്തൊരാളും ഒരച്ഛനും ഒരു മകൾക്കും ഇങ്ങനെ സ്ത്രീധനം കൊടുത്തിട്ടില്ല. സ്ത്രീധനം രാജസൂയം പൊടിപൊടിച്ച് നടത്തി തുടങ്ങിയപ്പോ തീരെ സഹിക്കുന്നില്ല ദുര്യോധനൻ. അയാൾ ചെന്ന് അമ്മാവനോട് പരാതി പറയുന്നു, ശൗനി അമ്മാവ ഞാനിതൊക്കെ എങ്ങനെ സഹിക്കും അമ്മാവ, ഈ യുധിഷ്ഠിരന്റെ പ്രതാപ ഐശ്വര്യങ്ങൾ ഞാൻ എങ്ങനെ സഹിക്കും അമ്മാവ. എന്താ ദുര്യോധന, ഭാരത ഭൂപാലൻ നടയിൽ സാരമല്ല ദുര്യോധന, ഇവന്റെ പ്രതാപൈശ്വര്യങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് അടിച്ച് തകർത്ത് അവന്റെ പാതി രാജ്യം വരെ ഞാൻ നിന്റെ കാൽക്കൽ കൊണ്ടുവച്ചരാം. അവനെ വെല്ലുവിളിക്കും, ചൂത് കളിക്കാൻ വിളിക്കും. ഈ യുധിഷ്ഠിരനെ വിളിക്കടാ കളിക്കാൻ, അവന് കളി അറിഞ്ഞൂടാ. പക്ഷെ കളി എന്ന് പറഞ്ഞ അവന് ഭയങ്കര ഇളക്കവാ, ഞാൻ അവനെ തോൽപ്പിച്ചിട്ട് തരാം. കളി അറിയാൻ പാടില്ലാത്ത യുധിഷ്ഠിരൻ കളിക്കാനിരുന്നു, അതിഭയങ്കരമായി തോറ്റു. നാടും നഗരവും അംഗം ചുങ്കം, നാടും നഗരവും അംഗം ചുങ്കം. ഇനി പോയതീ, ഇനി കാട് കയറിയ തീരൂ. നീണ്ട 12 വർഷം സകല അവകാശങ്ങളും അധികാരങ്ങളും സുഖഭോഗങ്ങളും വിട്ടെറിഞ്ഞ് 12 വർഷം വനവാസം, 1 വർഷം അജ്ഞാതവാസം, അതിന് പുറപ്പെട്ടേ പറ്റൂ. നാട്ടുകാരെല്ലാം കണ്ണുനീർ കഴിവായി ഓടിക്കൂടുന്നവർക്ക് ചുറ്റും ചൂണ്ടു നിൽക്കുന്നു. ഇതിനിടയ്ക്ക് വീറിന് ഓടിച്ചെന്ന് മുന്തിയുടെ കൈക്ക് പിടിച്ചു, ജ്യേഷ്ഠത്തി നിങ്ങൾ പോകരുത്, ഈ വയസ്സുകാലത്ത് വനവാസത്തിൽ പോകരുത്, വരും എന്റെ വീട്ടിൽ താമസിക്കാം. അതേസമയം പാണ്ഡവന്മാർ വനവാസത്തിന് വേണ്ടി വേഷം മാറുകയായിരുന്നു. പൊൻകിരീടമുപേക്ഷിച്ചരജൻ ചെങ്കോൽ ദൂരയെറിഞ്ഞു, ദീക്ഷിതനായി മാൻ തോലുമുടുത്തു യോഗമെന്തുടുത്തു, ദീക്ഷിതനായി മാൻ തോലുമുടുത്തു യോഗമെന്തുടുത്തു, മുഖപത്മം കാർക്കുഴലാമൂടി മുമ്പിൽ നടന്നു ദ്രൗപദി, മുഖപത്മം കാർക്കുഴലാമൂടി മുമ്പിൽ നടന്നു ദ്രൗപദി. പതിമൂന്ന് വർഷം വിജയകരമായി താണ്ടി ഇതാ മടങ്ങി വരുന്നു, ഹസ്തിനപുരത്തിലേക്ക് മടങ്ങി വരുന്നു പാണ്ഡവന്മാർ. മടങ്ങി വന്നപ്പോൾ അവരർഹിക്കുന്ന പാതിരാജ്യം കൊടുത്തില്ലെന്ന് മാത്രമല്ല, ആ ദുര്യോധനൻ വിളിച്ചു പറഞ്ഞത്, എടാ നിനക്ക് 5 പേർക്കും കൂടെ അവളെ മൊത്തം ജീവിക്കാൻ ഈ നാട്ടിൽ ഒരു ഒരു വീട് പോലും കിട്ടൂല. യുദ്ധത്തിന്റെ കാറ്റ് വീശുന്നു, യുദ്ധത്തിന്റെ മണമടിക്കുന്നു,
ഇനി ബലപ്രയോഗമല്ല മറ്റ് മാർഗമല്ലെന്ന് തോന്നുന്നു. ഇതാ നമ്മുടെ കുരുക്ഷേത്രഭൂമിയിൽ യുദ്ധകാഹളം മുഴങ്ങുന്നു. വിശാലമായ കുരുക്ഷേത്ര മൈതാനം, മണ്ണുനുള്ളിയിട്ട് താഴെ വീഴില്ല. ഇരുഭാഗത്തും സൈന്യങ്ങൾ അണിനിരന്ന് കഴിഞ്ഞിരിക്കുന്നു. കൗരവന്മാരും പാണ്ഡവന്മാരും 18 അക്ഷൗഹിണി. ഒരക്ഷൗഹിണി എന്ന് പറഞ്ഞാൽ 21,870 കുതിര, അത്രയും തേര്, 65,610 ആന, 1,09,000 ജലവാനം കാലാള്, അതാണ് ഒരക്ഷൗഹിണി. അങ്ങനെ 18 അക്ഷൗഹിണി അണിനിരന്ന് കഴിഞ്ഞിരിക്കുന്നു. മണ്ണ് നുള്ളിട്ട താഴെ വീഴില്ല. അല്ല, കൗരവന്മാരുടെ സർവ്വസൈന്യാധിപൻ ആര്? ഭീഷ്മാചാര്യർ. ഭീഷ്മാചാര്യർ കൗരവന്മാരുടെ ഭാഗത്ത്. ഈ മനുഷ്യൻ എന്തിന് പക്ഷം പിടിച്ചു? ഇരുകൂട്ടർക്കും തണലേകുന്നൊരു വടവൃക്ഷം പോലെ ആ മഹാമൻ, ഒരു മഹാവൃക്ഷം. എന്തിന് ഈ മനുഷ്യൻ പക്ഷം പിടിച്ചു? അതാ മനസ്സിലാകത്ത്. അദ്ദേഹം മാത്രമല്ലല്ലോ ഭീഷ്മർ, ദ്രോണർ, കൃപർ, ശല്യർ, ഓ ആചാര്യന്മാരെല്ലാം അപ്പുറത്ത്. ഇപ്പുറത്ത് ധൃഷ്ടദ്യുമ്നൻ, പാഞ്ചാലിയുടെ സഹോദരൻ ധൃഷ്ടദ്യുമ്നൻ. ഇരുകൂട്ടരും വില്ലുകൊലച്ച് നിൽക്കുകയാണ്. വളഞ്ഞ വില്ലുകളുടെ നീണ്ട നിര കാണാം രണ്ടു ഭാഗത്തും. യുദ്ധം തുടങ്ങുന്നില്ല. ഇതാ ഒരു തേരോടി വരുന്നു. കൃഷ്ണനാണ്, ശ്രീകൃഷ്ണനാണ് തേരോടിക്കുന്നത്. തേർത്തട്ട് നിൽക്കുന്നു അർജുനൻ, ലോകം കണ്ട ഏറ്റവും വലിയ പോരാളി, സവ്യസാചി, ഇന്ത്യൻ പൗരുഷത്തിന്റെ പ്രതീകം, ഇന്ത്യൻ യുവത്വത്തിന്റെ പ്രതീകം. അർജുനൻ പറയുന്നു, സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേ അച്യുത. ഇരു സൈന്യത്തിന്റെ മധ്യത്ത് നിൽക്കട്ടെ, എന്റെ തേര് ഞാൻ കാണട്ടെ, ആരൊക്കെയാണ് എനിക്കെതിരായിട്ട് അണിനിരന്നിരിക്കുന്നത്, ആരോടാണ് ഞാൻ യുദ്ധം ചെയ്യാൻ പോകുന്നത്. കൃഷ്ണ, ഞാൻ അപ്പുറത്ത് കാണുന്ന ആരൊക്കെയാണ്? ആചാര്യാൻ, മാതുലാൻ, ഭ്രാതൃൻ, പുത്രാൻ, പൗത്രാൻ, സഖീൻ. എന്നെ ഇതെല്ലാം പഠിപ്പിച്ച, അസ്ത്രവിദ്യ പഠിപ്പിച്ച ആചാര്യന്മാരെല്ലാവരും അപ്പുറത്ത്, എന്റെ മാതുലന്മാർ അപ്പുറത്ത്, പുത്രന്മാർ, പൗത്രന്മാർ, എന്റെ സഖാക്കൾ എല്ലാവരും അപ്പുറത്ത്. ഇവരെയെല്ലാം ഞാൻ കൊന്നെടുക്കാൻ പോകുന്നു, എല്ലാവരുടെയും കഴുത്തെറിഞ്ഞു വീഴ്ത്താൻ പോകുന്നു. കൃഷ്ണ, ഇവരെയെല്ലാം കൊന്നിട്ട് എനിക്ക് ജീവിതം വേണ്ട, എനിക്ക് രാജ്യം വേണ്ട, സുഖം വേണ്ട, അധികാരം വേണ്ട, ഒന്നും വേണ്ട, ഞാൻ യുദ്ധത്തിനില്ല. അയാൾ അമ്പും വില്ലും നിലത്തിട്ടു. അർജുനൻ ക്ഷീണിതനായി പരവശനായി വീണുപോയി. ഇവിടെയാണ് ഹൃദയവാനായ അർജുനെ നമ്മൾ കാണുന്നത്, മനുഷ്യനായ അർജുനെ. അർജുന്റെ പല മുഖങ്ങൾ നമ്മളിപ്പോ കണ്ടു. ആ അർജുനെ അവിടെ നിന്ന് തട്ടി ഉണർത്തിയത്, കർമ്മന്മുഖനാക്കിയത് ഗീത. അയാൾ പിടഞ്ഞു തെറ്റു. തന്റെ കർത്തവ്യങ്ങളെക്കുറിച്ച് വേണ്ട വിധത്തിൽ ഗ്രാഹ്യം കിട്ടിയപ്പോൾ പിടഞ്ഞെഴുതറ്റു. ഗാന്ധിയോ എടുത്തു, യുദ്ധം ആരംഭിച്ചു. മഹാഭാരത യുദ്ധം, 18 ദിവസത്തെ യുദ്ധം, അതിഭീകരമായ യുദ്ധം. ആദ്യ ദിവസം, ഒന്നാം ദിവസം പാണ്ഡവന്മാർക്ക് പരമ പരാജയമായിരുന്നു. പക്ഷെ 10-ാം ദിവസം അവർ തിരിച്ചടിച്ചു. ഇതാ ഭീഷ്മാചാര്യർ ശരശയ്യ കിടക്കുന്നു. അമ്മയുടെ അടുത്ത അവതാരം ആ ശിഖണ്ഡി, നപുംസകം, ആണും പെണ്ണും കണ്ടവൻ. അവനെ മുന്നിൽ നിർത്തി അർജുനൻ തുരുതരെ അയച്ചു കൊടുത്ത അസ്ത്രങ്ങളെ ഏറ്റ് ഭീഷ്മാചാര്യർ ശരശയ്യ കിടക്കുന്നു. തല അന്തരീക്ഷത്തിൽ തൂങ്ങിക്കിടക്കുന്നു. അദ്ദേഹത്തിന് മരണമില്ല. അദ്ദേഹം ആഗ്രഹിച്ചെങ്കിലേ മരണം അദ്ദേഹത്തെ സമീപിക്കുള്ളൂ. അടുത്ത സർവസൈന്യാധിപൻ ദ്രോണാചാര്യർ. ആചാര്യൻ സർവസൈന്യാധിപനാകുന്നു. ഇരുകൂട്ടരെയും അസ്ത്രവിദ്യ പഠിപ്പിച്ച ആചാര്യൻ സർവസൈന്യാധിപനാകുന്നു. അന്നാണ് യുദ്ധം നടന്ന പൊരിഞ്ഞ പോരാട്ടം നടന്നത്. ഇതാ പോകുന്ന ഒരു പയ്യൻ, 16 വയസ്സ് നികയാത്തൊരു ചെറുക്കൻ, അഗ്നിശലാക പോലൊരുത്തൻ, വെട്ടിത്തിളങ്ങുന്ന വാളുമായി വെള്ളക്കുതിരപ്പുറത്ത് പാഞ്ഞു പോകുന്നവൻ. കൗരവപക്ഷത്തേക്ക് ശത്രുവ്യൂഹത്തിലേക്ക് കടന്നു കയറി കൊടുങ്കാറ്റ് പോലെ ഇരച്ച കയറി കണ്ണിൽ കണ്ടവരെയെല്ലാം കഴുത്തരിഞ്ഞ് 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 ഇങ്ങനെ പോകുന്നു.
അവനാണ് വീരാഭിമന്യു, അർജുനന്റെ മകൻ, അച്ഛന്റെ ഗുണം കാണിച്ചവൻ. പക്ഷേ അവൻ ശത്രു വലയത്തിൽ പെട്ടുപോയി. ശത്രുക്കൾ അവനെ വളഞ്ഞിട്ടിരിക്കുന്നു. അവൻ ചുറ്റും നിൽക്കുന്ന ആരും മോശക്കാരാരുമല്ല, കർണൻ, കൃതവർമാവ്, കൃപാചാര്യർ, അശ്വത്ഥാമാവ്, ദ്രോണാചാര്യർ, എല്ലാവരും അവനെ വളഞ്ഞിട്ടിരിക്കുന്നു. ആ കൃതവർമാവ് അവന്റെ കുതിരയെ തറപറ്റിച്ചു. ആറ് ഗതകൾ ഒന്നിച്ച് അന്തരീക്ഷം തുയർന്നു. ആറ് ഗതകൾ അവന്റെ മാറിൽ അമർന്നു. അഭിമന്യു പോയി. എന്നിട്ട് തരിശം തീരാതവർ അവനെ നനത്തിട്ട് വെട്ടി 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 നുറുക്കി. അന്ന് പാണ്ഡവ പാളയത്തിൽ ഒരാൾ പൊട്ടിക്കരഞ്ഞു, അർജുനൻ. പതിനാറ് വയസ്സ് തികയാ തന്റെ മകൻ അഭിമന്യു ഉത്തരയെ കല്യാണം കഴിച്ചിട്ട് പതിനേഴ് രാത്രി പോലും അവള് പുത്ത് കഴിഞ്ഞുകൂടാത്ത എന്റെ മകൻ അഭിമന്യു കൃഷ്ണനും അടുത്തിരുന്ന് കരയുന്നു. തന്റെ മരുമകൻ സുഭദ്രയുടെ മകൻ ജാതസ്യ ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യജ തസ്മാത് അപരിഹാര്യാർത്ഥേ നത്വം ശോചിതും അർഹസി എന്നെല്ലാവരെയും ആശ്വസിപ്പിച്ച കൃഷ്ണൻ ഇന്ന് കരയുന്ന അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. രണ്ടുപേരും കണ്ണു തുടയ്ക്കുന്നു. അർജുന, ഇതിന് പകരം വെട്ടണം, ഇതിന് പകരം വെട്ടണ. ഇന്ന് ദ്രോണാചാര്യരുടെ തലയെടുക്കണ വളരെ രണ്ടുപേരും. അശ്വത്ഥമാവ് കൊല്ലപ്പെട്ടു. അങ്ങനെ ഒരു വിളി കെട്ടു. അത് വിളിച്ചു പറഞ്ഞത് യുധിഷ്ഠിരൻ. ഈ വിധത്തിൽ ഒരിക്കലും കള്ളം പറയാത്ത യുധിഷ്ഠിരൻ വിളിച്ചു പറയുന്നു, അശ്വത്ഥമാവ് കൊല്ലപ്പെട്ടു. അത് കേട്ടപ്പോഴേക്ക് അശ്വത്ഥമാവിന്റെ അച്ഛൻ ദ്രോണാചാര്യ തളർന്ന് തകർന്ന് ബോധം കെട്ടു. ചേർത്തട്ട് പക്ഷേ ആ പാവം കേട്ടില്ല യുധിഷ്ഠിരൻ അവസാനം പറഞ്ഞത്. അശ്വത്ഥമാവ് കൊല്ലപ്പെട്ടു എന്ന് ഉച്ചത്തിൽ പറഞ്ഞു. എന്നിട്ട് നേർത്ത ശബ്ദത്തിൽ പറഞ്ഞു, അശ്വത്ഥമാവ് എന്ന് പറയുന്ന ആന കൊല്ലപ്പെട്ടു. കൃഷ്ണൻ വെച്ചുകൊടുത്ത വേലയാണ്. വേല വെച്ചു കൊടുക്കാൻ കൃഷ്ണൻ മിടുക്കനാണല്ലോ. അശ്വത്ഥമാവിന്റെ അച്ഛൻ ദ്രോണാചാര്യർ തീർത്ഥത്തിൽ ബോധമറ്റ് കിടക്കുന്നു. വെട്ടിത്തിളങ്ങുന്ന വാളുമായി കൃഷ്ണൻ തിമ്മലം പാഞ്ഞു പോകുന്നു. തീർത്ഥത്തിൽ ചാടി വീണു. ആ വാളൊന്ന് വെട്ടിത്തിളങ്ങി എല്ലാ പോലെ കൃഷ്ണൻ തിമ്മലം തേരുന്ന താഴേക്ക് ചാടിയ ദ്രോണാചാര്യ തലയും കൊണ്ടാണ് സോണി കഴുകുന്ന നയമായി. ആചാര്യന്റെ തലയെടുത്തു, അസ്തവിദ്യ അഭ്യസിപ്പിച്ച ആചാര്യന്റെ തലയെടുത്തു, ഗുരുനാഥന്റെ തലയെടുത്തു. സഹധർമ്മങ്ങളും ധർമ്മശാസനങ്ങളും കാറ്റിൽ പറത്തി. യുദ്ധമല്ലേ, അടുത്തത് കർണൻ. കൗരവരുടെ അടുത്ത സർവസൈന്യാധിപൻ കർണൻ. ഇതാ ദുര്യോധനൻ കർണനെ വിളിച്ച് അടുപ്പിച്ച് കാതിൽ പറഞ്ഞു കൊടുക്കുന്നു, എടാ രണ്ട് ഉത്തരവാദിത്വം തന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. യുധിഷ്ഠിരൻ തന്നെ വിളിച്ചു കണ്ടണം, യുധി വിജയനെ വധിക്കണം. യുധിഷ്ഠിരൻ തന്നെ വിളിച്ചു കണ്ടണം, യുധി വിജയനെ വധിക്കണം. യുധിഷ്ഠിരനെ പിടിച്ചു കെട്ടാൻ പാഞ്ഞു പോകുന്നു കർണൻ. യുധിഷ്ഠിരനും കർണനും തമ്മിൽ ഏറ്റുമുട്ടുന്നു. പാവം യുധിഷ്ഠിരൻ, ചൂതുകളി പോലും അറിയാത്ത യുധിഷ്ഠിരൻ ഇതാ കർണന്റെ മുമ്പിൽ കിടന്ന് വശം കെടുകയാണ്. ദേഹവാസകര വസ്ത്രമേറ്റ് ഇതാ തോറ്റോടുന്നു. യുധിഷ്ഠിരൻ തോറ്റോടിച്ചെന്ന് പാളയത്തിൽ ചെന്നങ്ങ് വീണു. ഓ ഏട്ടൻ എന്ത് പറ്റി? അന്വേഷിക്കാൻ വന്നിരിക്കുന്നു. നീ ചോടിപ്പോന്നല്ലേ, പേടിച്ചോടിയതായിരിക്കും. എടാ ഭീമനെ ഒറ്റയ്ക്ക് കർണന്റെ മുമ്പിൽ ഇട്ടുകൊണ്ട് നീഞ്ഞു പോന്നല്ലേ. ഓ കർണനെ കൊന്നിട്ട് വന്നായിരിക്കും. കർണനെ കൊല്ലുമെന്ന് പലതവണ എന്റെ മുമ്പ് വെച്ച് പ്രതിജ്ഞയെടുത്തവനല്ലേ നീ. എടാ കഴിഞ്ഞ 13 വർഷക്കാലമായിട്ട് നിന്റെ വലിപ്പം പറച്ചിൽ കേട്ട് വിശ്വസിച്ച് ഞാനല്ലടാ വെട്ടിയാൻ. ഒരു സവ്യസാചി നാണം കെട്ട ഭീരു. അർജുനന്റെ കണ്ണയോന്നു, മേലാസകനം ഉയർത്തൊഴുകി, അയാൾ വാളൂരി ആ ജ്യേഷ്ഠനടുത്തേക്ക് പാഞ്ഞെടുക്കും. നീ എന്താടാ എന്നെ വിളിച്ചു? എടാ ചൂതാട്ടക്കാരാ, നീ എന്താ എന്നെ വിളിച്ചു? നീ എന്നെ ഭീരുമെന്ന് വിളിച്ചോ? എടാ നിനക്ക് വേണ്ടിയാ നീ ഒരുത്തൻ കാരണമല്ലേ ഞങ്ങൾ ഇതെല്ലാം സഹിച്ചത്. ഇത്രയും കാലം ഇതെല്ലാം സഹിക്കേണ്ടി വന്ന് നീ കാരണമല്ലടാ. എടാ നിന്റെ കഴുത്തി വെട്ടിയ യുദ്ധം തീരുമല്ലോ, മഹാഭാരത യുദ്ധം. നിന്റെ കഴുത്തിയ അർജുന, കൃഷ്ണൻ ഓടി വന്നു. ഓടി വന്നില്ലായിരുന്നെങ്കിൽ യുധിഷ്ഠിരന്റെ തല നിലത്ത് കിടക്കുമായിരുന്നു. അല്ല കൃഷ്ണ, ഇവൻ എന്നെ ഭീരുവെന്ന് വിളിച്ചു. ഈ ചൂതാട്ടക്കാരൻ എന്നെ ഭീരുവെന്ന് വിളിച്ചു.
എന്റെ ജ്യേഷ്ഠൻ ഭീമൻ എന്റെ ഭീരു എന്ന് വിളിച്ചാൽ ഞാൻ സഹിക്കും കൃഷ്ണ. ഇന്ന് യുദ്ധം തുടങ്ങിയിട്ട് 18-ാം ദിവസം. ഇതിനുള്ളിൽ 10,000-ക്കണക്കിന് ശത്രുക്കളെ കൊന്നൊളിക്കുക. എന്റെ ജ്യേഷ്ഠൻ ഭീമൻ എന്റെ ഭീരു എന്ന് വിളിച്ചാൽ ഞാൻ സഹിക്കും കൃഷ്ണ. ഇവനുണ്ടല്ലോ ഈ ചൂതാട്ടക്കാരൻ എന്റെ ഭീരു എന്ന് വിളിച്ചാൽ ഞാൻ അവനെ വെച്ചേക്കില്ല. നിനക്കെന്താ സമതം തെറ്റിപ്പോയോ? ഭ്രാന്താണോ? നീ എന്താണ് ഇദ്ദേഹത്തെ വിളിച്ചത്? ആരാണിത്? നിന്റെ ജ്യേഷ്ഠൻ ഗുരുനാഥൻ നിന്റെ രാജാവ്. മാപ്പ് ചോദിക്കാം. അർജുന, മാപ്പ് ചോദിക്കണ. ആ കാല് പിടിച്ച് മാപ്പ് അപേക്ഷിക്കല്ല. കൃഷ്ണൻ അർജുന്റെ തോളിലും തട്ടി. അർജുന്റെ കണ്ണ് നിറഞ്ഞു. ആ കണ്ണീർക്കണങ്ങൾ യുധിഷ്ഠിരന്റെ പാദങ്ങളിൽ വീഴുന്നു. അർജുന വരൂ, കർണനെ നേരിടണം. അത് നീയേ ഉള്ളൂ. കർണനെ നേരിടാൻ ലോകത്ത് നീയേ ഉള്ളൂ. വരൂ, രണ്ടുപേരും കൂടെ പോയി. കർണനും അർജുനും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ലോകം കണ്ട വലിയ പോരാളികൾ, സമയസാജികൾ രണ്ടുപേരും ഏറ്റുമുട്ടുന്നു. ജ്യേഷ്ഠന് വലിയ ഒരമ്മ മറ്റ മക്കൾ, അമ്മയുടെ മക്കൾ, ഒരമ്മയുടെ മക്കൾ. പക്ഷേ ജ്യേഷ്ഠന് വലിയനും അരിയൻ അർജുനായി നിൽക്കുന്നത് ജ്യേഷ്ഠനാണെന്ന്. കർണൻ തന്റെ ജ്യേഷ്ഠനാണ്, അയാൾക്കറിയില്ലല്ലോ. ഇതാ കർണന്റെ മുമ്പിൽ കിടന്ന് വശം കിടന്നു. പാവം അർജുനൻ, സമയസാജന ഒരു പണിയോട് നടക്കുന്നില്ല. ശരിക്കും വാങ്ങിച്ചു കിട്ടുന്നു. കൃഷ്ണനും കിട്ടി. നീലാകാശം പോലത്തെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ആ ചോരപ്പൂക്കൾ വിടരുന്നു. ആ പാഞ്ഞു വരുന്നു കർണൻ. അർജുനന്റെ തലയെടുക്കാൻ പാഞ്ഞു വരുന്നു. പാഞ്ഞു വന്ന കർണന്റെ തേര് ഭൂമി താണു. ആ തേരൊരു ഭൂമി താണു പോയി. പെട്ടെന്ന് താഴെ ഇറങ്ങി. അർജുന, അത്രമായിക്കരുത്. ഞാൻ തേര് നിർത്തിക്കൊള്ളട്ടെ. അത്രമായിക്കരുത്. തേരുയർത്താൻ കർണൻ എന്ന് കുനിഞ്ഞപ്പോ കൃഷ്ണൻ അർജുനന്റെ തോളി തോണ്ടി. അർജുന, തട്ടിക്കളയണ, തട്ടിക്കളയണ, ഇതാണ് ആ സന്ദർഭം, തട്ടിക്കളയണ. തേരുയർത്തുന്ന കർണന്റെ മാറിലൊരു അസ്തമേറ്റു. അധർമ്മം കാണിക്കരുത്. ഞാൻ നിരാശനാണ്. അധർമ്മം കാണിക്കരുത്. ഒരു ധർമ്മജ്ഞാനി എവിടുന്ന് കിട്ടാതായിപ്പോ ഈ ധർമ്മബോധം? എടാ, ഞങ്ങളെല്ലാം അരക്കിലെന്നിട്ട് ചുട്ട് പിണ്ടം വെച്ച ശേഷക്രി നടത്തി. എല്ലാം കൂടെ തുള്ളിച്ചാടി എവിടെയായിരുന്നു അതിന്റെ ധർമ്മബോധം? എടാ, പാഞ്ചാലി സഭാമധ്യത്തിൽ മുണ്ടിരിഞ്ഞപ്പോ എവിടെയായിരുന്നു അതിന്റെ ധർമ്മബോധം? എടാ, എന്റെ മകനെ അഭിമന്യനെ നിലച്ചിട്ട് ഞാൻ അങ്ങ് വെട്ടി നുറുക്കിയപ്പോ എവിടെയായിരുന്നു അതിന്റെ ധർമ്മബോധം? എടാ, നീയാണ് നിന്റെയാണ് നീ 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 ഒരുത്ത നീ. കർണന്റെ ശിരസറ്റ് നിലത്ത് പോയി. അർജുനൻ നിരത്തി ചാടി. അലർ വിളിച്ചുകൊണ്ട് ഓടുന്നു. ഞാൻ കർണനെ കൊന്നു. അപ്പൊ വരുന്നു ഭീമൻ. ദേഹമാസങ്ങളും ചോര, വായുന്ന കുടുകൂടാ ചോര, ചുമലരിക്കുന്ന ഗതയിലും ചോരപ്പാടുകൾ. അനിയാ അർജുന, എടാ നീ കർണനെ കൊന്നോളാ. എടാ, ഞാൻ മറ്റവരെ കൊന്നോളാ. ദുശ്വാസന എനിക്ക് കിട്ടിയതാ. ഒറ്റയാടിക്ക് അവന്റെ മാറും മാറുമിളർന്ന് ചോര കുടിച്ചിട്ട് എനിക്ക് മതിയായിട്ടാ. അനിയാ അർജുന, വാടാ, ഇനി ഒരുത്തനുണ്ടാ, ഇനി ഒരുത്തനെ കാണാനുണ്ട്. ദുര്യോധനൻ വരും. ജ്യേഷ്ഠനും അനുജനും പോന്നു. പുല്ലാഞ്ഞിച്ചടി പോത്ത് കിടക്കുന്ന ഒരു ഗുഹയ്ക്കകത്ത് കയറി ഒളിച്ചിരിക്കുന്നു ദുര്യോധനൻ. ഭീമൻ വിളിച്ചു, ദുര്യോധന, ഇറങ്ങി വാ, ഇറങ്ങി വാടാ. ദുര്യോധനൻ ഗതയാടി ചാടി വീണു. രണ്ട് ഗതായുദ്ധ വിശാരന്മാർ തമ്മിൽ ഏറ്റുമുട്ടുന്നു. ദുര്യോധനൻ ആഞ്ഞടിച്ചപ്പോ ഭീമൻ പുറകോട്ട് മാറുന്നു. ഭീമൻ തരനാലടിക്കാണ് രക്ഷപ്പെട്ടത്. ഭീമൻ പുറകോട്ട് മാറി കൂടുതൽ കരുത്താർജിച്ച് മുമ്പോട്ട് ഓടി വന്ന ഒരു അടിയാടിച്ചു. ദുര്യോധനൻ വീണുപോയി. അവന്റെ തുടയ്ക്കാണ് അടി കിട്ടിയത്. കിടന്ന് പിടയ്ക്കുന്നു. എഴുന്നേക്കാമ്പേല കിടന്ന് പിടയ്ക്കുന്നു. ഭീമൻ അവന്റെ മുഖത്ത് ആഞ്ഞൊരു ചവിട്ട് കൂടെ വെച്ചു. ദ്രോഹി, ഒന്നുകൊണ്ടിരിക്കണ്ട, ഒന്നുകൂടി ആദ്യം കൊണ്ടിടത്ത് തന്നെ ഒന്നുകൂടി. ദുര്യോധന, ഇനി നീ എഴുന്നേൽക്കില്ല, ഇനി നീ എഴുന്നേൽക്കില്ല. യുദ്ധം കഴിഞ്ഞു, യുദ്ധം ജയിച്ചു, യുധിഷ്ഠിരന്റെ പക്ഷം ജയിച്ചു. ചോരച്ചാലിലൂടെ നീന്തി, ചോരപ്പുഴയിലൂടെ നീന്തി, അധികാരത്തിന്റെ പച്ചത്വത്തിലേറി അധികാരത്തിന്റെ സുവർണസിംഹാസനം തിരിക്കാൻ പോകുന്നു. യുധിഷ്ഠിരൻ രാജാവാകാൻ പോകുന്നു. അദ്ദേഹം ചോദിക്കുന്നു, അർജുന, ഞാൻ ആർക്കു വേണ്ടി രാജാവാകണം? 6-9 പേർ മാത്രം ശേഷിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത യുദ്ധം. നമ്മൾ 6 പേർ, 5, കൃഷ്ണൻ 1, 6, അപ്പുറത്ത് 3 പേർ, കൃതവർമാവ്, കൃപാചാര്യർ,
അശ്വത്ഥമാവ് 6 3 9 ഈ 9 ആളുകൾക്ക് വേണ്ടി ഇല്ല, എനിക്ക് രാജാവകം അയ്യ, എനിക്ക് വയ്യ, നീ അധികാരം ഏറ്റെടുക്ക, അല്ലെങ്കിൽ ഭീമനെ ഏൽപ്പിക്കും. യുധിഷ്ഠിരന്റെ ഈ വിരക്തി വിലയുള്ളതാണ്, അമൂല്യമായ വിരക്തി, അനർഘമായ വിരക്തി. ഈ വിരക്തി വ്യാസന്റെ വിരക്തിയാണ്. ഈ വിരക്തിയിലൂടെ വ്യാസൻ വിളംബരം ചെയ്യുന്ന ഒരു ലോകതത്വമുണ്ട്, ഒരു മഹാസന്ദേശം. സർവനാശകരമായ യുദ്ധത്തിൽ നിന്നും മാനവരാശി രക്ഷിക്കാൻ, മാനവരാശി രക്ഷിക്കൂ, സർവനാശകരമായ മഹായുദ്ധങ്ങളിൽ നിന്നും മാനവരാശി രക്ഷിക്കൂ, രക്ഷിക്കൂ. ഈ കാഹളം ഇപ്പോഴും ദിഗന്ധങ്ങളിൽ മാറ്റിക്കൊള്ളുകയല്ലേ.